ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു വി എം സി മലയാളം. വി എം സി എന്നാൽ വെജിറ്റേറിയൻ മെഡിറ്റേഷൻ ചാനൽ. സോ ഞാൻ ഈ മെഡിറ്റേഷനിലേക്ക് വന്നിട്ട് 12 വർഷമായി. ഇതിലേക്ക് വന്നതിന് ശേഷം ആദ്യമായിട്ട് ഞാൻ ഈ ഒരു ധ്യാനത്തെ കുറിച്ചും സസ്യാഹാരത്തെ കുറിച്ചും ഒക്കെ കേട്ടപ്പോൾ ആദ്യമൊന്നും എനിക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയിരുന്നില്ല. അതിനുശേഷം ഞാൻ ആ സത്യങ്ങൾ അറിഞ്ഞു. അതായത് ആ ഓരോ ജീവിയുടെയും പ്രാണന്റെ വാല്യൂ, അതായത് ഗാന്ധിജി പറഞ്ഞ പോലെ ആടിന്റെ പ്രാണനേക്കാൾ വലുതൊന്നുമല്ല മനുഷ്യന്റെ പ്രാണൻ എന്നൊരു വാക്ക് ഗാന്ധിജി പറഞ്ഞിട്ടുണ്ട്. സോ എല്ലാ ജീവികളുടെയും പ്രാണൻ വളരെ വളരെ ആവശ്യമാണ് ഈ പ്രകൃതിക്ക്, ഈ ഭൂമണ്ഡലത്തിന് എന്നെനിക്ക് മനസ്സിലായി. അതുകൊണ്ട് തന്നെയാണ് ഒരുപാട് മഹാമുനികളും ഋഷികളും പിന്നെ നമ്മളുടെ വേദങ്ങളും ഉപനിഷത്തുകളും ഒക്കെ പറഞ്ഞിട്ടുണ്ട് ജീവഹിംസ മഹാപാപമെന്ന്. പിന്നെ അഹിംസ പരമോ ധർമ്മ എന്ന് പറഞ്ഞിട്ടുണ്ട്. എല്ലാ ധർമ്മങ്ങളിൽ വച്ചും ഏറ്റവും ഉത്തമമായ ധർമ്മം, ശ്രേഷ്ഠമായ ധർമ്മം എന്ന് അഹിംസ, ഹിംസ ചെയ്യാതിരിക്കുക എന്നുള്ളത്. നമ്മളുടെ ഭക്ഷണത്തിന് വേണ്ടി ഒരു ജീവിയെ പോലും ഹിംസിക്കാതിരിക്കുക, അതിലും വലിയൊരു പുണ്യകർമ്മം നമ്മൾ ചെയ്യാല്ല എന്നുള്ളതിനെ ഞാൻ ഡീപ്പായിട്ട് ഞാൻ ആക്സെപ്റ്റ് ചെയ്തു. സോ ധ്യാനത്തിൽ വന്നതിന് ശേഷമാണ് എനിക്ക് ഈ സത്യങ്ങളൊക്കെ മനസ്സിലായത്. സോ 12 വർഷമായി വെജിറ്റേറിയൻ ആയി. എൻ്റെ ഹസ്ബൻഡും കുട്ടികളും കൂടെ വെജിറ്റേറിയൻ ആയി. അന്ന് മുതൽ ഞാൻ ഈ ഒരു ഒരു ഡിഫറെന്റ് ടൈപ്പ് ഓഫ് സ്പിരിച്വൽ റെവല്യൂഷൻ, അതായത് വെജിറ്റേറിയൻ റെവല്യൂഷൻ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഞങ്ങളെ കൊണ്ട് കഴിയുന്ന ഒരു ഒരു അറ്റംപ്റ്റ് എന്നുള്ളത് കേരള സ്റ്റേറ്റിൽ ചെയ്തു വരുന്നു. അതിലെ വളരെ ഹാപ്പിയാണ്. സോ വെജിറ്റേറിയൻ റാലീസ് കേരളത്തിലെ 14 ജില്ലകളിലും ഇവിടുന്ന് ആന്ധ്ര സ്റ്റേറ്റിൽ നിന്ന് 23 പേരെ കൊണ്ടുപോയിട്ട് കേരള പോലീസിന്റെ എല്ലാവിധ പെർമിഷനോടും സപ്പോർട്ടോടും കൂടി 14 ജില്ലകളിൽ വെജിറ്റേറിയൻ റാലീസ് ചെയ്യാൻ പറ്റി. സോ ഈ വെജിറ്റേറിയനിസത്തിന് വേണ്ടിയിട്ട് അവസാന ശ്വാസം വരെ വെജിറ്റേറിയനിസത്തിന് വേണ്ടിയിട്ട് ജീവിക്കുക എന്ന് പറയുന്നത് തന്നെ ഏറ്റവും വലിയൊരു വരമായിട്ട് കാണുന്നു. എന്നുവെച്ചാൽ പലർക്കും അറിയില്ല, ഞാൻ അറിഞ്ഞതുപോലെ പലർക്കും അറിയാൻ ഇനി അറിഞ്ഞേ പറ്റൂ. എന്താച്ചാ എനിക്കത് അറിയുന്നവരെ 3 നേരം എനിക്ക് നോൺ വെജിറ്റേറിയൻ കഴിക്കണമായിരുന്നു. അങ്ങനെയുള്ളൊരു ഫാമിലിയിലാണ് ഞാൻ ജനിച്ചതും വളർന്നതും ഒക്കെ. എൻ്റെ അറ്റ്മോസ്ഫിയർ ഒക്കെ അങ്ങനെയായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് നോൺ വെജിറ്റേറിയൻ ഇല്ലാത്ത ഒരു ജീവിതത്തെ കുറിച്ച് ഊഹിക്കാൻ പോലും കഴിഞ്ഞിരുന്നില്ല. പക്ഷെ സത്യത്തെ എന്നാണോ ഞാൻ ഹൃദയത്തിൽ അംഗീകരിച്ചത്, യെസ് ഇതിലെന്തെങ്കിലും കാര്യമുണ്ടോ, മനുധർമ്മത്തിൽ പറഞ്ഞ പോലെ ആ കർമ്മ സിദ്ധാന്തം, നമ്മൾ ചെയ്യുന്ന ഓരോ കർമ്മങ്ങളും പാപകർമ്മങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ദുഃഖങ്ങളായും രോഗങ്ങളായും കഷ്ടങ്ങളായും നമ്മളുടെ പരാജയങ്ങളായും നിരന്തരം നമ്മെ വേട്ടയാടുന്നതിൽ ഒരു മുഖ്യ പങ്ക് വഹിക്കുന്നത് ഈ മാംസാഹാര ഭക്ഷണമാണ്. അതായത് ഹിംസാത്മകമായ ആ ഒരു നീചമായ എന്ന് പറയാം, അതായത് ജീവമില്ലാത്ത ഒരു ജീവിയെ കൊന്നിട്ടുള്ള ആ പാപത്തോട് കൂടിയിട്ടുള്ള ആഹാരമാണെന്ന് ഞാൻ മനസ്സിലാക്കിയപ്പോഴാണ് സ്റ്റോപ്പ് ചെയ്തത്. സോ അതുകൊണ്ട് തന്നെ അതിനുവേണ്ടി പ്രവർത്തിക്കാൻ തീരുമാനിച്ചു. ഈ ഒരു ചാനൽ സ്റ്റാർട്ട് ചെയ്തത് പോലും VMC വെജിറ്റേറിയൻ മൂവ്മെന്റിനെ കൊണ്ടുവരാൻ വേണ്ടിയാണ്. സോ ഒരിക്കലൊക്കെ ഞങ്ങൾ നാട്ടിൽ പോകുമ്പോൾ ഒരു പ്യൂർ വെജിറ്റേറിയൻ ആയ ഒരു ഹോട്ടൽ കാണാൻ ഞങ്ങൾ വളരെയധികം ബുദ്ധിമുട്ടിയിരുന്നു. പക്ഷേ ഇന്ന് ഈ ഒരു 12 വർഷത്തെ ഈ യാത്രയിൽ ഒന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ ഇപ്പോഴൊക്കെ കാണാൻ പറ്റുന്നുണ്ട് പ്യൂർ വെജ്, ഷുവർ വെജ് എന്ന് പറഞ്ഞിട്ട് ഒരുപാട് ഹോട്ടൽസ് കാണാം കേരളത്തിൽ. സോ അതുകൊണ്ട് തന്നെ ഈ മൂവ്മെന്റിൽ വരുന്ന ഓരോരുത്തരും പ്യൂർ വെജിറ്റേറിയൻസ് ആണ്. എന്നിട്ടാണ് അവർ ആ ധ്യാനം ചെയ്തിട്ട് ആ ഒരു സൂക്ഷ്മ സത്യങ്ങളെ അറിഞ്ഞ് ആചരിക്കുന്നവരാണ് ഓരോ സ്പീക്കേഴ്സും VMC. സോ ഇന്ന് നമ്മളോട് ഈ വെജിറ്റേറിയനിസം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അൾട്ടിമേറ്റ് ട്രൂത്തിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാനും ആ ഒരു ഹയർ നോളജ് ഷെയർ ചെയ്യാനും വന്നിട്ടുള്ളത് മിസ്സിസ് ശിൽപ ദീപക്കാണ്. സോ ആ ഒരു മാസ്റ്ററിന്റെ ഒരു അമൂല്യമായിട്ടുള്ള ആ ഒരു വെജിറ്റേറിയനിസത്തെ കുറിച്ചുള്ള ദിവ്യമായിട്ടുള്ള ആ ഒരു സൂക്ഷ്മ സത്യങ്ങളെ കുറിച്ചും മഹാരഹസ്യങ്ങളെ കുറിച്ചും ശ്രേഷ്ഠമായ സത്യങ്ങളെ കുറിച്ചും ഇന്ന് നമുക്ക് കേൾക്കാം. ഓക്കെ, വെൽക്കം വെൽക്കം ശിൽപ മാം, വെൽക്കം ടു VMC. എന്റെ ഞാൻ ജനിച്ചത് ചേച്ചി പറഞ്ഞ പോലെ തന്നെ നോൺ വെജ് മാത്രം കഴിച്ച് ശീലിച്ചൊരു വീട്ടിലാണ്. കാരണം എന്റെ അച്ഛനൊരു ഷെഫായിരുന്നു. അപ്പൊ എല്ലാ ദിവസവും നോൺ വെജിന്റെ പുതിയ പുതിയ ചൈനീസ്, ഇന്ത്യൻ, അങ്ങനെ പലതരം വെറൈറ്റി ഫുഡ് ഇങ്ങനെ അച്ഛൻ പുതിയത് പുതിയത് എക്സ്പെരിമെന്റ് ചെയ്യും. അവരുടെ റെസ്റ്റോറന്റിൽ ഉണ്ടാക്കും, പിന്നെ അവിടുന്ന് എപ്പോഴും കൊണ്ടുവരും വീട്ടിലേക്ക്. അങ്ങനെ കഴിച്ച് 3 നേരം തന്നെ കഴിച്ച് ശീലിച്ചൊരു വീട്ടിലാണ് ഞാൻ ജനിച്ച് വളർന്നത്. അങ്ങനെ എനിക്ക് അതില്ലാതെ പറ്റില്ല, അങ്ങനെയൊക്കെ ആയിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോ കുട്ടിക്കാലത്ത് ഒരു ദിവസം ഞാൻ അച്ഛനും കൂടി ഒരു ചിക്കൻ സെന്ററിൽ പോയി ചിക്കൻ വാങ്ങാനായിട്ട്. ആ സമയത്ത് ചിക്കൻ സെന്ററിൽ ഇങ്ങനെ കോഴിയെ കൊല്ലണത് നേരിട്ട് കണ്ടു. അപ്പൊ എനിക്ക് കണ്ടപ്പോ അതിങ്ങനെ അവർ അതിനെ കഴുത്തറുത്തിട്ട് അതിനൊരു ബീപ്പേഴ് ഉള്ളിലിടും. അപ്പൊ അത് കുറെ നേരം ഇങ്ങനെ നിർത്താണ്ട് പിടയ്ക്കും, എന്നിട്ടാണ് അത് അതിന് ജീവൻ പോണത്.
അന്ന് വീട്ടിലേക്ക് ഞാൻ വരുന്ന വഴിക്ക് എനിക്ക് ഭയങ്കര സങ്കടമായിട്ട് ഞാൻ കരയുണ്ടായിരുന്നു. അപ്പൊ വീട്ടിലെത്തിയിട്ട് ഞാൻ പറഞ്ഞു എനിക്കിത് വേണ്ട, എന്തോ ഒരു വിഷമം തോന്നുന്നു അതിനെ കൊല്ലണെ കണ്ടിട്ട് എന്ന് പറഞ്ഞു. അപ്പൊ അച്ഛനമ്മയൊക്കെ ഭയങ്കരമായിട്ട് ചീത്ത പറഞ്ഞു, ഇതെല്ലാരും കഴിക്കണതല്ലേ പറഞ്ഞു. അന്ന് നിർബന്ധിച്ച് കുറെ കഴിച്ചു. പിന്നെ അതങ്ങനെ അതെല്ലാരും കഴിക്കണതല്ലേ അങ്ങനെ ഒരു തോന്നലൊന്നും പിന്നെയും കുറെ വർഷങ്ങളോളം നോൺ വെജ് ഇങ്ങനെ കഴിച്ച് കഴിച്ച് അത് ഇല്ലാതെ പറ്റില്ലാതായി. അത് കഴിഞ്ഞ് പിന്നെ എന്റെ മാരേജ് കഴിഞ്ഞ ശേഷം എന്റെ ഹസ്ബൻഡും അത് ഭയങ്കരമായിട്ട് നോൺ വെജ് കഴിക്കണ കൂട്ടത്തിലായിരുന്നു. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും വീണ്ടും അതെ എപ്പോഴും കഴിക്കുമ്പോൾ നോൺ വെജ് ഫുഡ് പുറത്തു പോയി ഓർഡർ ചെയ്യണത് എല്ലാം നോൺ വെജ് ആയിരുന്നു. എന്താണെന്നറിയില്ല, നോൺ വെജ് ഇല്ലാണ്ട് പറ്റില്ല അങ്ങനെ ആയിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞങ്ങൾക്ക് ഹലോ ഹലോ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞങ്ങക്ക് മാരേജ് ലൈഫിൽ ഭയങ്കര ഒരുപാട് പ്രോബ്ലംസ് വന്നിട്ടുണ്ട്. ഞങ്ങൾക്ക് ആദ്യമായിട്ടുണ്ടായ ഒരു കുട്ടി നഷ്ടപ്പെട്ടു, ഭയങ്കര വിഷമത്തിലായിരുന്നു. അപ്പൊ കാരണം എന്താണെന്ന് അറിയില്ല, എന്താ പറയാ, ഞങ്ങൾക്ക് എന്താ ഇങ്ങനെ ഇങ്ങനെ എന്നും ചിന്തിച്ച് എപ്പോഴും ഞങ്ങൾ കരയാ. ഞങ്ങൾക്ക് ഒരു കുട്ടിയുടെ ഒരു എന്തെങ്കിലും ഒരു ടിവിയിലൊരു ഷോ എന്ത് പ്രോഗ്രാം കുട്ടികളുടെ കണ്ടാലും അപ്പൊ ഭയങ്കരമായിട്ട് സങ്കടം. ഞങ്ങൾ പലപ്പോഴും ഇങ്ങനെ ടിവിയിൽ മൂവീസ് ഒക്കെ കണ്ട് കരഞ്ഞിട്ടുണ്ട്, ഞങ്ങൾക്ക് എന്താ ഇങ്ങനെ, ഞങ്ങൾക്ക് എന്താ ഇങ്ങനെയെന്ന്. പിന്നെ ആ കുട്ടി നഷ്ടപ്പെട്ടതും ഏത് കുട്ടിയെ കണ്ടാലും അത് ആ കുട്ടിയാണ് ആ കുട്ടിയാണ് അങ്ങനെ ഒരു തോന്നലും ഭയങ്കര വിഷമിക്കേണ്ടിരിക്കുന്നു. അങ്ങനെ ഒരു 4 വർഷത്തിന് ശേഷമാണ് പിന്നെ ഞാൻ പ്രഗ്നന്റ് ആയത്. ആ സമയത്ത് ഞങ്ങൾക്കൊരു ഓപ്പർച്യൂണിറ്റി വന്നു ഒരു ടീച്ചിങ് ഫീൽഡിലേക്ക് ഇറങ്ങാനായിട്ട്. അപ്പോ അത് ആക്സെപ്റ്റ് ചെയ്യണമെന്നൊരു ഡൗട്ട് വരാൻ കാരണം ഇപ്പൊ ചെയ്തുകൊണ്ടിരുന്നത് ഒരു വലിയ MNC ബാങ്കിൽ മാനേജറായിട്ട് ജോലി ചെയ്തിരുന്ന ഒരുപാട് സാലറി എല്ലാ ഇതും ഇൻസെന്റീവ്സ് ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അതിന്റെ ഹാഫ് സാലറി പുതിയ ജോലിക്കുള്ളൂ. പക്ഷെ എന്തോ ഉള്ളിലുള്ള കുഞ്ഞ് പറഞ്ഞിട്ടാണ് എന്താണെന്ന് അറിയില്ല, ഞങ്ങൾക്ക് രണ്ടുപേർക്ക് ഇപ്പോഴുള്ള ആ സാലറി ഉള്ള ജോലി കളഞ്ഞ് ഈ ഹാഫ് സാലറിയുള്ള ടീച്ചിങ്ങിലേക്ക് ഇറങ്ങണം ഇറങ്ങണം എന്ന് മനസ്സിങ്ങനെ പറഞ്ഞു. അപ്പൊ എല്ലാവരും ചോദിച്ചു ഇത് റിസ്ക് അല്ലേ, ഇത്രയല്ലേ സാലറി ഉള്ളൂ, ഇപ്പോഴുള്ളത് കളയണോ, പിന്നെ ഇത് ഇതുവരെ ടീച്ചിങ്ങിൽ ഞങ്ങൾക്ക് എക്സ്പീരിയൻസ് ഒന്നുമില്ല, പിന്നെ ഇതിലേക്ക് ഇറങ്ങണോ എന്നൊക്കെ എല്ലാവരും ഇങ്ങനെ ചോദിച്ചുകൊണ്ടേയിരുന്നു. എന്തോ ഞാനാണ് കൂടുതലും പറഞ്ഞില്ല ടീച്ചിങ്ങിലേക്ക് ഇറങ്ങുന്ന, ഹസ്ബൻഡിനെ കുറെ കൂടി ഫോഴ്സ് ചെയ്തത് ഞാനാ. അങ്ങനെ ഞങ്ങള് ടീച്ചിങ്ങിലേക്ക് ഇറങ്ങിയത് ശരിക്കും പറഞ്ഞാൽ ജീവിതത്തിൽ ഭയങ്കര വഴിത്തിരിവായി. അങ്ങനെ എന്റെ ഹസ്ബൻഡ് ആ ടീച്ചിങ്ങിൽ ഇറങ്ങി അവിടുത്തെ കൂടെയുള്ള ഒരു കൊളീഗ് വഴിയാണ് മെഡിറ്റേഷനും വെജിറ്റേറിയനിസം എന്ന് പറയുന്ന ഇതിനെ കുറിച്ച് കേൾക്കുന്നത്. അപ്പൊ ആദ്യം ആ കൊളീഗ് പറഞ്ഞു മെഡിറ്റേഷൻ വഴി നിങ്ങൾക്ക് ഭയങ്കര എക്സ്പീരിയൻസ് ജീവിതത്തിൽ വരും, ഇതുവരെ എന്താ നിങ്ങള് എന്തൊക്കെയാണ് നിങ്ങള് അലട്ടുന്ന പ്രശ്നങ്ങള് ബുദ്ധിമുട്ടുകൾ എല്ലാത്തിനുള്ള സൊല്യൂഷൻ നമ്മുടെ ഉള്ളിൽ തന്നെ ഉണ്ട്, മെഡിറ്റേഷൻ ചെയ്താലെല്ലാം നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് പറഞ്ഞു. അപ്പൊ ആളൊരു കാര്യം പറഞ്ഞു മെഡിറ്റേഷൻ നല്ല നിങ്ങൾ ഉദ്ദേശിക്കുന്ന റിസൾട്ട് കിട്ടണമെങ്കിൽ നിങ്ങൾ വെജിറ്റേറിയൻ ആവണം എന്ന് പറഞ്ഞു. അപ്പൊ ആദ്യം ഞങ്ങൾക്കൊരു ഇതുപോലെ തോന്നി, വെജിറ്റേറിയൻ ആവാതെ എങ്ങനെ അതിനെങ്ങനെ പറ്റുക, ഞങ്ങൾ ഇങ്ങനെ കഴിച്ച് ശീലിച്ചില്ലേ എന്നൊക്കെ അങ്ങനെ തോന്നി. അങ്ങനെ ഇടയിലാണ് ഞങ്ങളെ മോൻ ജനിച്ചു. അത് കഴിഞ്ഞിട്ടും ഹസ്ബൻഡിന് ആള് പറയണ കേട്ടപ്പോ ശരിയാണോ ഒന്ന് ചെയ്ത് നോക്കാം എന്ന് വിചാരിച്ച് 1 മാസം ആദ്യം വെജിറ്റേറിയൻ ആയിട്ട് ഞങ്ങൾ 1 മാസം ഹസ്ബൻഡ് ഒന്നും കഴിക്കാതെ വെജ് മാത്രം കഴിച്ച് മെഡിറ്റേഷൻ ചെയ്തു. അങ്ങനെയാണ് ബാംഗ്ലൂർ പിരമിഡ് വാലിയിൽ പോയി മെഡിറ്റേഷൻ ചെയ്തു. അങ്ങനെ ഭയങ്കര ഒരു എക്സ്പീരിയൻസ് തോന്നി ആൾക്ക്. ആള് പറഞ്ഞു, കൊളീഗ് പറഞ്ഞു 1 മാസം നോൺ വെജ് കഴിക്കാതെ ഏതായാലും സ്ഥലത്ത് കൊണ്ടുപോവാം, ഒരു എക്സ്പീരിയൻസ് ആണെന്ന് പറഞ്ഞു. അങ്ങനെ അതൊരു എക്സ്പെരിമെന്റ് പോലെയാണ് വെജിറ്റേറിയൻ ആയി കൺവെർട്ട് ആയിട്ട് 1 മാസത്തിന് ശേഷം പിരമിഡ് വാലി പോയത്. അപ്പൊ അന്ന് പണ്ടായ ഭയങ്കര എക്സ്പീരിയൻസ്, ഭയങ്കര സന്തോഷം, എന്തൊക്കെയോ ഭയങ്കര എക്സ്പീരിയൻസ് ആയി തോന്നി ആൾക്ക്. ഇതുവരെ തോന്നാത്ത മെഡിറ്റേറ്റ് ചെയ്യുമ്പോൾ എന്തൊക്കെയോ പ്രത്യേകതകൾ തോന്നി. അപ്പൊ അത് എന്നോട് പറഞ്ഞു. അപ്പൊ എനിക്കും ഒരു ആഗ്രഹം, ശരി എന്ന എക്സ്പീരിമെന്റ് പോലെ ചെയ്ത് നോക്കാം എന്ന് വിചാരിച്ച് ഞാനും പിന്നെ നോൺ വെജ് മാറ്റി വെജിറ്റേറിയൻ ആയിട്ട് പിന്നെ മെഡിറ്റേഷൻ സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ ആദ്യത്തെ കുറച്ച് ബുദ്ധിമുട്ട് തോന്നി കഴിച്ചതായത് കൊണ്ട്, പിന്നെ ഇത് എക്സ്പെരിമെന്റ് ചെയ്യാന്നുള്ള ഒരു ഇതിലാണ് അങ്ങനെ ചെയ്ത് തുടങ്ങിയത്. അങ്ങനെ മെഡിറ്റേഷൻ ഞാൻ ഇതുവരെ എന്താ ഒരിക്കലും കാണാത്ത പല പല ആൾക്കാരാണ് കണ്ണടച്ച് മെഡിറ്റേറ്റ് ചെയ്യുമ്പോൾ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാർ, ഞാൻ ഇതുവരെ കാണാത്ത പല ആൾക്കാർ, പല പല എക്സ്പീരിയൻസ്, ഒരുപാട് കാര്യങ്ങള്. പിന്നെ ഒരു കാര്യം മനസ്സിലാക്കിയത്, ഞാനും എന്റെ ഹസ്ബൻഡും ഞങ്ങളുടെ കുഞ്ഞും ഈ ജന്മം എന്നാൽ ഒരുപാട് വർഷങ്ങൾ
മുമ്പേ ഉള്ള ഒരു റിലേഷൻ ആണ് ഞങ്ങളുടെ. അതിങ്ങനെ കണ്ടിന്യൂ ചെയ്ത് വരുന്നതാണ് എന്തോ കാര്യം കൊണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ മെഡിറ്റേഷനിൽ നിന്ന് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റി. അങ്ങനെ ഞങ്ങളുടെ എക്സ്പീരിയൻസ് കേട്ടിട്ട് പിന്നെ എൻ്റെ അമ്മ കൺവേർട്ടായി വെജിറ്റേറിയൻ ആയിട്ട്. പിന്നെ ഞങ്ങളുടെ വീട്ടിലേക്ക് പിരമിഡ് വന്നു. അങ്ങനെ ഫുൾ വെജിറ്റേറിയൻ. പിന്നെ എനിക്ക് ഏറ്റവും എടുത്തു പറയാനൊരു വലിയ എക്സ്പീരിയൻസ് എന്ന് വെച്ചാൽ, ഞാൻ പ്രഗ്നന്റ് ആയപ്പോ എന്റെ ജോലി റിസൈൻ ചെയ്യാനുള്ള ഏറ്റവും വലിയ കാരണം ബാക്ക് പെയിൻ ആയിരുന്നു. എനിക്ക് ഇരുന്ന് കഴിഞ്ഞാൽ എഴുന്നേക്കാനോ കുറെ നേരം നിന്ന് കഴിഞ്ഞിരിക്കാനോ സാധിക്കില്ലായിരുന്നു. ഞാൻ ഒരുപാട് ആയുർവേദവും അലോപ്പതി അങ്ങനെ കഴിക്കാത്ത ഒരു മരുന്നില്ല, പക്ഷെ എന്ത് ചെയ്തിട്ട് മാറുന്നുണ്ടായില്ല. അങ്ങനെ മെഡിറ്റേഷൻ ചെയ്ത അതിൽ നിന്നൊരു റിലീഫ് കിട്ടും എന്ന് പറഞ്ഞു കേട്ടിട്ട് ഞാൻ പിന്നെ മെഡിറ്റേഷൻ ചെയ്ത് ഒരു ശരിക്കും എനിക്ക് ഭയങ്കരമായിട്ടുണ്ടായ ഒരു എക്സ്പീരിയൻസ് ആണ്. ആരോ വന്നിട്ട് ഞാൻ കണ്ണടച്ച് മെഡിറ്റേറ്റ് ചെയ്യുമ്പോ എന്റെ ബാക്കിൽ ഇങ്ങനെ എന്താ ഉഴിഞ്ഞു തരണ പോലെ ഇങ്ങനെ തോന്നി. അപ്പൊ എനിക്ക് ഭയങ്കര എന്തോ ഒരു ഇതുപോലെ തോന്നി. ഭയങ്കര ഒരു തണുത്തൊരു കൈ കൊണ്ട് ആരോ വന്നിങ്ങനെ ആ പെയിനുള്ള ഭാഗത്ത് ഇങ്ങനെ തടവി തന്നുകൊണ്ടേയിരുന്നു. അത് കഴിഞ്ഞ് എനിക്ക് എന്താ സംഭവിച്ചെന്നറിഞ്ഞില്ല. പക്ഷെ ഇപ്പൊ കുറച്ചു കാലമായിട്ട് എനിക്ക് ആ ബാക്ക് പെയിൻ എന്ന് പറയുന്ന ഒരു സംഭവമേ ഇല്ല. എനിക്ക് ഇരുന്ന് എഴുന്നേൽക്കാം, കുറെ നേരം നിൽക്കാം. ബാക്കിൽ ഇപ്പൊ യാതൊരു വിധ പ്രശ്നങ്ങളും ഇല്ല. എനിക്ക് ശരിക്കും എന്റെ മോൻ ജനിച്ചിട്ട് അവനൊന്ന് എടുക്കാൻ പോലും പറ്റുന്നില്ല ബാക്ക് പെയിൻ കാരണം. അവനെ എടുത്തിരിക്കാൻ പറ്റില്ല, കുറെ നേരം എടുത്ത് നടക്കാൻ പറ്റില്ല. പക്ഷെ ഇപ്പൊ എനിക്ക് അതൊക്കെ സാധിക്കുന്നുണ്ട്. പിന്നെ പറയാന്ന് ഏറ്റവും വലിയൊരു മാറ്റാണ് മെഡിറ്റേഷൻ ചെയ്തപ്പോ നമ്മുടെ ലൈഫിൽ എന്ത് വരണോ അത് അതേപോലെ നമുക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഇതിന് മുമ്പ് എന്ത് ജീവിതത്തില് ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വരെ ഞാൻ ടെൻഷൻ ആവായിരുന്നു. കാരണം എനിക്ക് ഒന്നാമത് വൈകി ഉണ്ടായ കുട്ടിയായതുകൊണ്ട് ഒരു പേടി ഉണ്ടായിരുന്നു ഉള്ളിൽ. എന്തെങ്കിലും വരുമോ, എന്തെങ്കിലും വരുമോ, എന്റെ മോൻ എന്തെങ്കിലും വരുമോ, ഇത്രയും സന്തോഷിച്ചിട്ട് അത് ഏതെങ്കിലും രീതിയിൽ പോവോ. എപ്പോഴും എല്ലാവരും പറയും നമ്മൾ ഒരുപാട് എന്തെങ്കിലും ഒരു കാര്യത്തിൽ സന്തോഷിച്ചാൽ പിന്നെ പെട്ടെന്ന് പിന്നാലെ ദുഃഖം വരും. അപ്പൊ എന്റെ ഏറ്റവും വലിയൊരു പേടിയായിരുന്നു എന്റെ മകന് എന്തെങ്കിലും പറ്റുമോ സംഭവിക്കോ. എനിക്ക് രാത്രി ഉറക്കമില്ല, ഭക്ഷണം കഴിക്കാൻ തോന്നുന്നില്ല. അങ്ങനെ ഭയങ്കര ഒരുപാട് വിഷമങ്ങൾ ഉണ്ടായിരുന്നു. അങ്ങനെ പിന്നെ എന്റെ ഹസ്ബൻഡ് പറഞ്ഞു മെഡിറ്റേഷനിൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യ്, അതെല്ലാം നിനക്ക് മറക്കാൻ പറ്റും എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കിയത്. ഇപ്പോഴുള്ള ഈ ജന്മം എന്നാൽ ഒരുപാട് ജന്മങ്ങൾക്ക് മുമ്പേ അവൻ ഞങ്ങളുടെ തന്നെ കുഞ്ഞായി ജനിച്ചിട്ട് ഞങ്ങളുടെ കൂടെ തന്നെ ജീവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അവനൊന്നും സംഭവിക്കില്ല. ഈ ജന്മം അവൻ ഞങ്ങളുടെ കൂടെ തന്നെ ജീവിക്കും ഒരുപാട് സന്തോഷത്തിൽ എന്നുള്ള സത്യം മനസ്സിലാക്കാൻ കഴിഞ്ഞത് പിന്നെ എനിക്കിപ്പോ അവനെ കുറിച്ച് ഓർത്ത് ഒരുപാട് വിഷമങ്ങളില്ല. അവനെ എപ്പോഴും പഴയ പോലെ, മുമ്പ് ഞാൻ അവനെ എവിടേക്കും വിടില്ല, ആരുടെ കയ്യിൽ കൊടുക്കില്ല, എപ്പോഴും ഇങ്ങനെ എന്റെ മടി വെച്ചുകൊണ്ടേ ഇരിക്കുള്ളൂ. അപ്പൊ എല്ലാവരും എന്നോട് പറയും ഇങ്ങനെയൊക്കെ ആ കുട്ടി നടക്കാൻ വരെ ബുദ്ധിമുട്ടായിരിക്കും, അവനെ അവന്റെ ഫ്രീഡത്തിന് വിടണം എന്ന്. അങ്ങനെ എല്ലാത്തിനും അത്, അവനെ മുറ്റത്തിറങ്ങാൻ സമ്മതിക്കില്ല, തറയിലിറങ്ങാൻ സമ്മതിക്കില്ല. ഏത് നേരം ഞാനിങ്ങനെ മടിയിൽ ഇങ്ങനെ വെച്ചുകൊണ്ടേ ഇരിക്കുള്ളൂ, എന്തെങ്കിലും സംഭവിക്കോ സംഭവിക്കോ എന്നുള്ള പേടി. മെഡിറ്റേഷനിൽ വന്നിട്ടുള്ള ഏറ്റവും വലിയൊരു എക്സ്പീരിയൻസ് ആണ് ജീവിതത്തിൽ എന്ത് വരണോ അത് വരാനുള്ളതാണെങ്കിൽ വന്നിരിക്കും. പക്ഷെ നമ്മൾ അതിനെ കുറിച്ച് ടെൻഷൻ അടിക്കേണ്ട യാതൊരു കാര്യമില്ല എന്നുള്ളത് മനസ്സിലാക്കാൻ ഇതായി. പിന്നെ ഭയങ്കര സമാധാനം തോന്നി തുടങ്ങി ജീവിതത്തില്. പിന്നെ ഏറ്റവും വലിയൊരു കാര്യമായിരുന്നു എനിക്ക് ഒരാളുടെ നേരെ നോക്കി സംസാരിക്കാനോ ഒരാളോട് എന്തെങ്കിലും കാര്യം അവതരിപ്പിക്കാനോ അങ്ങനെ യാതൊന്നും അറിയില്ല. ആൾക്കാരെ കാണുമ്പോൾ ഞാൻ പൊതുവെ ബാക്കിലേക്ക് പോകുന്ന ഒരു പ്രകൃതമായിരുന്നു. പക്ഷെ ഇപ്പൊ എനിക്ക് അങ്ങനെയല്ല, ആരെ കണ്ടാലും സംസാരിക്കാനും കാര്യങ്ങൾ ഒറ്റയ്ക്ക് ഹാൻഡിൽ ചെയ്യാനും എല്ലാത്തിനും ഒരു ധൈര്യം കിട്ടിയിരുന്നു. മുമ്പ് ഞാൻ ഒരു മൂന്നോ നാലോ ആൾക്കാർ കൂടോട്ട് എത്തിക്കഴിഞ്ഞാൽ എനിക്ക് എന്താണെന്ന് അറിയാം, എന്റെ ഹാർട്ട് ബീറ്റ് കൂടും, എനിക്ക് സംസാരിക്കാൻ ശബ്ദം പുറത്തു വരില്ല, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ അതിൽ നിന്നൊക്കെ കുറെയൊക്കെ ഞാൻ റിക്കവർ ആയിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. പിന്നെ അതേപോലത്തെ എന്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു ടീച്ചിങ്ങിൽ ഒരു കരിയർ ഉണ്ടാക്കിയെടുക്കണം. അപ്പൊ ഞാൻ നെറ്റ് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ പ്രിപ്പയർ ചെയ്തുകൊണ്ട് ഇന്ന സമയത്ത് എക്സാമിന് എല്ലാം ഹോൾ ടിക്കറ്റ് ഒക്കെ വന്നു. പക്ഷെ ഞാൻ ഫീസ് അടച്ച് എല്ലാം ചെയ്തതാണ്, ഫോം ഫിൽ ചെയ്തെല്ലാം കറക്റ്റ് ആയിരുന്നു എന്റെ. പക്ഷെ അവസാനം നിമിഷം എനിക്ക് എന്തോ ഹോൾ ടിക്കറ്റ് വരുന്നില്ല. എക്സാമിന് ഒരാഴ്ച മുമ്പ് ഒരു ഹോൾ ടിക്കറ്റ് റിലീസ് ചെയ്തു. ഞാൻ എല്ലാ ദിവസവും നോക്കി, എനിക്ക് ഹോൾ ടിക്കറ്റ് വന്നില്ല. അങ്ങനെ ഞാൻ ആ എക്സാമിന്റെ തലേ ദിവസം അങ്ങനെ സന്ധ്യയ്ക്ക് മെഡിറ്റേറ്റ് ചെയ്യും. എനിക്ക് ഒരു വിഷമമുണ്ടായിരുന്നു. പിന്നെ പോട്ടെ, അത് നമുക്ക് കിട്ടാത്തായിരിക്കും, എന്ത് വരാണെങ്കിലും നല്ലതെന്ന് വിചാരിച്ച് ഞാൻ മെഡിറ്റേറ്റ് ചെയ്തു. കുറെ നേരം മെഡിറ്റേറ്റ് ചെയ്തു. അത് കഴിഞ്ഞ് രാത്രി ഒരു 11 മണി നേരത്ത് തോന്നുന്നു ഞാൻ കിടക്കാൻ നേരത്ത് വെറുതെ ഒന്ന് വീണ്ടും എന്റെ, അതിന് മുമ്പൊക്കെ ഞാൻ എന്റെ റോൾ നമ്പറും ഡേറ്റ് ഓഫ് ബർത്തൊക്കെ അടിച്ചു കൊടുത്തു നോക്കി. പക്ഷെ അങ്ങനെ ഒരു കാർഡേ വന്നിട്ട് ഇല്ലാന്നാ പറയണത്. പിന്നെ ഞാൻ
അവരുടെ ഡൽഹിയിലുള്ള നമ്പറിലേക്ക് ഒക്കെ വിളിച്ചു വെച്ചു. അപ്പൊ അവർ അങ്ങനത്തെ ഒരാൾ എക്സാമിന് എന്റർ ചെയ്തിട്ടില്ല, ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്തിട്ടില്ല, അങ്ങനെ ഓരോരോ അല്ലെങ്കിൽ കൺഫോർമേഷൻ മെസ്സേജ് വന്നപ്പോ യെസ് കൊടുത്തിട്ടുണ്ടാവില്ല, കുറെ കാരണങ്ങളൊക്കെ അവർ പറഞ്ഞു. അപ്പൊ ഞാൻ വിചാരിച്ചു എന്തെങ്കിലും നമ്മുടെ ഭാഗത്തൊന്ന് മിസ്റ്റേക്ക് ആയിരിക്കാം, അതുകൊണ്ടായിരിക്കാം എക്സാമിന് എനിക്ക് മാത്രം ഇങ്ങനെ ഈ അഡ്മിറ്റ് കാർഡ് വരാതിരിക്കണത് എന്ന് കരുതി ഞാൻ സമാധാനിച്ചു. അങ്ങനെ തലേദിവസം രാത്രി ഞാൻ വെറുതെ എന്റെ റോൾ നമ്പറും എന്റെ ഡേറ്റ് ഓഫ് ബർത്ത് അടിച്ചു കൊടുത്തപ്പോ ഹോൾ ടിക്കറ്റ് വന്നേക്കുന്നു. എനിക്ക് ഭയങ്കര എന്ന് വെച്ച് കഴിഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റാത്ത അത്രേ ഒരു ഇതായിരുന്നു. ഞാൻ അത്രേ എല്ലാവരും എന്നോട് പറഞ്ഞു നീ ചെയ്തതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ആയിരിക്കും, അല്ലാതെ നിനക്ക് മാത്രം വരാതിരിക്കും, ഇത്രയും ലക്ഷക്കണക്കിന് കുട്ടികൾ എഴുതുന്ന എക്സാം അല്ലേ എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞല്ല, ഞാൻ ആ ദിവസം രാവിലെയും വൈകിട്ടും മെഡിറ്റേറ്റ് ചെയ്യുന്നേക്കാളൊക്കെ മുമ്പ് ഞാൻ കുറെ വട്ടം നോക്കിയതാ, എന്തോ ഒരു പ്രതീക്ഷ എന്റെ ഉള്ളിൽ ഉണ്ടായിരുന്നു കിട്ടാനുള്ള, കിട്ടും കിട്ടും നോക്ക് നോക്കുന്നു. അങ്ങനെ രാത്രി 11 മണി ഞാൻ ഈ ഫോണിൽ നോക്കിയിരിക്കുമ്പോ എന്റെ ഹസ്ബൻഡ് ഒക്കെ എന്നെ കളിയാക്കി, നീ ഉറങ്ങാതെ ഇതും നോക്കിയിരിക്കണോ ഏത് നേരം ഫോണാണോ എന്ന് വരെ ചോദിച്ചെന്നെ കളിയാക്കി. അപ്പൊ അല്ല എനിക്ക് ഹോൾ ടിക്കറ്റ് കിട്ടുന്നു, എന്തുകൊണ്ടോ എന്റെ മനസ്സിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ നോക്കിയപ്പോ എന്റെ ഹോൾ ടിക്കറ്റ് വന്നേക്കുന്നു. അപ്പൊ എനിക്ക് ഭയങ്കര വിഷമിക്കാനും പ്രിന്റ് ഔട്ട് എടുക്കാനോ ഒന്നിനും സമയമില്ല, പിറ്റേ ദിവസം രാവിലെ 7 മണിക്ക് എത്തണം എക്സാമിനേഷൻ സെന്ററിൽ. അങ്ങനെ ഞാൻ എന്റെ വിഷമം കൊണ്ട് എന്റെ ബ്രദറിനോയെ വിളിച്ചു പറഞ്ഞു ഹോൾ ടിക്കറ്റ് ഒക്കെ വന്നു പക്ഷെ എനിക്ക് എഴുതാൻ പറ്റും തോന്നില്ല, പ്രിന്റ് ഔട്ട് എടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പൊ ആൾ ഒരാളുടെ മെയിൽ ഐഡിയിലേക്ക് ഇപ്പൊ തന്നെ അയക്കി ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞൊരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോ ആള് ഹോൾ ടിക്കറ്റിന്റെ പ്രിന്റ് ഔട്ട് നാളെ വെളുപ്പിന് 5 മണിക്ക് അവരുടെ വീട്ടിൽ വന്ന് എടുത്ത് വെച്ചിട്ടുണ്ടോ, വന്ന് വാങ്ങിച്ചിട്ട് പൊക്കോളാൻ പറഞ്ഞു. കാരണം എക്സാം നടക്കണോണ്ടെങ്കിൽ കുറച്ച് ദൂരമുണ്ട്, അപ്പൊ കുറച്ച് നേരത്തെ ഞങ്ങൾ ഇറങ്ങണം, ഒരു 6 മണിക്കെങ്കിലും വീട്ടിൽ നിന്ന് ഇറങ്ങണം, 7 മണിക്ക് അവിടെ എത്തണമെങ്കിൽ. അങ്ങനെ ഞങ്ങൾ 5 മണിക്ക് അവരുടെ വീട്ടിൽ ചെന്ന് അവര് പ്രിന്റ് ഔട്ട് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. എക്സാമിന് എനിക്ക് കയറാൻ പറ്റി. മാത്രമല്ല എനിക്ക് ഭയങ്കര അത്ഭുതം എന്ന് വെച്ചാൽ കുട്ടികളോടെ എനിക്കൊന്നും ഒരു ദിവസം പോലും പഠിക്കാൻ പറ്റിയിട്ടുണ്ടായില്ല. അവിടെ ചെന്ന് ഞാൻ എക്സാമിന് ഓരോരോ ക്വസ്റ്റ്യൻ വരുമ്പോഴും അയ്യോ ഇതൊക്കെ ഞാൻ എവിടെയോ വായിച്ചിട്ടുണ്ടല്ലോ, എനിക്ക് അറിയാവുന്നതാണല്ലോ ഓപ്ഷൻസ് എന്നുള്ള പോലെ ഞാൻ എന്താണെന്നറിയില്ല, എനിക്ക് പെട്ടെന്ന് ഒരിക്കലും സമയം കിട്ടാറില്ല ഒരു എക്സാമിന്. പക്ഷെ ആ എക്സാം ഞാൻ എക്സാമിന്റെ ടൈമിനേക്കാളും 1/2 അവർ മുമ്പ് എന്റെ എക്സാം കഴിഞ്ഞു, എല്ലാ ക്വസ്റ്റ്യനും ആൻസർ ചെയ്യാൻ കഴിഞ്ഞു. എനിക്കത് ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഒരു എക്സാം പോലും ഒരു ക്വസ്റ്റ്യൻ പോലെ എക്സാമിൽ ഞാൻ വിട്ടുപോലെ, ടൈം ഇല്ലാത്തതുകൊണ്ടോ അറിയാത്തതുകൊണ്ടോ എല്ലാം ഒരുവിധം എനിക്ക് അറിയാവുന്നത് ഞാൻ ആൻസർ ചെയ്ത പോലെയാണ് എനിക്ക് തോന്നിയത്. എക്സാം കഴിഞ്ഞിറങ്ങിയപ്പോഴത്തെ ഭയങ്കര ഒരു പ്രതീക്ഷ, ഇല്ല ഇതെനിക്ക് കിട്ടാനുള്ളതാണ് അങ്ങനെ ഒരു തോന്നലുണ്ടായിരുന്നു. അതാണ് ഭയങ്കര ഒരു വലിയ എക്സ്പീരിയൻസ്. അങ്ങനെ അതൊരു വലിയ എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ ഏറ്റവും വലിയ എക്സ്പീരിയൻസ് വെച്ചുകഴിഞ്ഞാ എനിക്ക് എന്റെ പറഞ്ഞ പോലെ ടെൻഷൻ കുറെയൊക്കെ ഫ്രീ ആക്കാൻ പറ്റി. എന്ത് ഒരു പ്രശ്നം മുമ്പിലുണ്ടെന്ന് കണ്ടാലും വരണമെങ്കിൽ വരട്ടെ, ഓക്കെ നോക്കാം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അങ്ങനെ ഒരു മെന്റാലിറ്റി. മുമ്പൊക്കെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കരമായിട്ട് BP കൂടും, ഹാർട്ട് ബീറ്റ് കൂടും, അല്ലെങ്കിൽ ചിലപ്പോ ചില സമയത്ത് ഹോസ്പിറ്റലിൽ വരെ ഞാൻ അഡ്മിറ്റ് ആയിരുന്നു ടെൻഷൻ കൂടി ഓരോരോ പ്രശ്നങ്ങളായിട്ട്. പക്ഷെ ഇപ്പൊ എനിക്ക് അങ്ങനെയല്ല, എന്തെങ്കിലും വരും ആ വരട്ടെ ആയിക്കോട്ടെ നമുക്ക് നോക്കാം അങ്ങനെയുള്ള ഒരു ഇതായിരുന്നു. അതേപോലെ തന്നെ മറ്റൊരു എക്സ്പീരിയൻസ് ആണ് ടീച്ചിങ്ങിൽ ഇങ്ങനെ മെഡിറ്റേഷനൊക്കെ ഇറങ്ങിയതിന് ശേഷം പിന്നെ ഞങ്ങൾ വിചാരിച്ചു കുറച്ചും കൂടി നല്ലൊരു ജോലി കിട്ടിയിരുന്നെങ്കിൽ കുഞ്ഞൊക്കെ ആയപ്പോ ഒരുപാട് ബുദ്ധിമുട്ടുകളൊക്കെ വന്നു തുടങ്ങിയപ്പോ ആഗ്രഹിച്ചു. അങ്ങനെ ആഗ്രഹിച്ച് ഞങ്ങളുടെ ഏറ്റവും വലിയ ജീവിതത്തിൽ ഒരു ആഗ്രഹം എന്ന് പറയണതായിരുന്നു കുഞ്ഞാകുമ്പോഴേക്ക് ഞങ്ങൾക്ക് നാട്ടിൽ സെറ്റിൽ ചെയ്യാൻ പറ്റണം, കേരളത്തിൽ എവിടെയെങ്കിലും സെറ്റിൽ ചെയ്യാൻ പറ്റണം എന്ന്. അങ്ങനെ ഞങ്ങൾ കുറെ നാട്ടിലുള്ള ജോലികൾക്കൊക്കെ വേണ്ടി ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരുപാട് ഈ ഒരു വർഷം മുമ്പ് എപ്പോഴോ മുമ്പൊരിക്കൽ ആണ് എന്റെ ഹസ്ബൻഡ് നാട്ടിൽ ഒരു ജോലിക്ക് വേണ്ടി ഒരു കമ്പനിയിൽ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഒരു വർഷം മുമ്പൊക്കെ ഉള്ളതാണെങ്കിൽ നമുക്ക് ഒരിക്കലും കിട്ടാൻ യാതൊരു ചാൻസും ഇല്ല. പക്ഷെ എങ്ങനെയോ അവരെ പ്രൊഫൈല് കണ്ടിട്ട് അത് ഒരു വർഷത്തിന് ശേഷം വിളിച്ചു, ഇങ്ങനെ നാട്ടില് കൊച്ചിയിലാണ് ലൊക്കേഷൻ, നിങ്ങൾക്ക് വരാൻ താല്പര്യമുണ്ടോ എന്ന് വെച്ചു. അപ്പൊ ആദ്യം വിശ്വസിക്കാൻ പറ്റിയില്ല. ഞങ്ങളുടെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു നാട്ടിലെവിടെയെങ്കിലും സ്ഥിരമായിട്ടൊരു സ്ഥലത്ത് സെറ്റിൽ ആവണം, അങ്ങനെ ഒരു ഇത് ഓപ്പർച്യൂണിറ്റി കിട്ടുമോ എന്ന് അന്വേഷിച്ചത് ഒരു വർഷം മുമ്പ് അപ്ലൈ ചെയ്ത ജോബിന് ഇപ്പൊ അവര് വിളിച്ചേക്കുന്നു. അത് മുമ്പത്തെ ഇതിനേക്കാളൊക്കെ ഒരുപാട് ഹൈക്ക്, സാലറിയിലല്ല എല്ലാ കാര്യത്തിനായാലും ഹൈക്കും എല്ലാ കാര്യങ്ങളും കൊണ്ടും. അങ്ങനെ ഞങ്ങൾ ഭയങ്കരമായിട്ട് ഭയങ്കര സന്തോഷം തോന്നി.
പിന്നെ നാട്ടില് സെറ്റിൽ ചെയ്യാൻ വന്നപ്പോഴാണ് ലോക്ക്ഡൗൺ വന്നത്. അങ്ങനെ ആ സമയത്ത് അതെ എനിക്ക് ഭയങ്കര ടെൻഷൻ ആയിരുന്നു കുട്ടിയെ കുറിച്ച് ഓർത്ത് ഇതൊക്കെ. പക്ഷെ ഇപ്പൊ എനിക്ക് അതൊക്കെ തോന്നുന്നു ഞാൻ ഇതൊന്നും പേടിക്കേണ്ട കാര്യമില്ല എന്തോ അതൊരു ബ്ലെസ്സിങ് ആയിട്ടാണ് ഇപ്പൊ തോന്നുന്നത്. ശരിക്കും പറഞ്ഞ കുഞ്ഞിന്റെ ഒപ്പം ഞങ്ങക്ക് രണ്ടുപേർക്കും 24 hours ചെലവഴിക്കാൻ പറ്റുന്നുണ്ട്. അങ്ങനെ ഒരുപാട് നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു അത്. ജീവിതത്തിലെ ഏറ്റവും വലിയ ലക്ഷ്യങ്ങളിൽ ഒന്നായിരുന്നു സ്ഥിരമായി ഞങ്ങക്ക് നാട്ടില് സെറ്റിൽ ചെയ്യാൻ പറ്റണം എന്നുള്ളത്. അതും അത് ഭയങ്കര വിശ്വസിക്കാൻ പറ്റ സർപ്രൈസ് ആയി തോന്നി. അത്രയും വർഷം മുമ്പ് ഞങ്ങൾ അപ്ലൈ ചെയ്തവര് ഇതിന് ഇപ്പൊ റിപ്ലൈ വരാ ആഗ്രഹിച്ച അതേ സമയത്ത് തന്നെ അതിന് ജോയിൻ ചെയ്യാൻ പറ്റി, കുട്ടികളൊപ്പം ഞങ്ങക്ക് ഇരിക്കാൻ പറ്റി, നാട്ടിലിരിക്കാൻ പറ്റി, എല്ലാ ആഗ്രഹങ്ങളും സാധിച്ച പോലെ തോന്നി. പിന്നെയുള്ളതായിരുന്നു പിന്നെ വീട്ടിലെല്ലാരെയും ഒരുവിധം ഞങ്ങക്ക് വെജിറ്റേറിയനെ കൺവേർട്ട് ചെയ്യാൻ പറ്റി. മുമ്പൊക്കെ ഞങ്ങൾ എന്ത് പറഞ്ഞാലും ആരും അങ്ങനെ സീരിയസ് ആയി എടുക്കാറില്ല. എന്തോ ഇപ്പൊ മുതിർന്നവർ വരെ നമ്മൾ പറയുന്നത് ആക്സെപ്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അതും ഇത് മെഡിറ്റേഷന്റെ ഒരു ശക്തിയാണ് തന്നെ പറയാൻ പറ്റുള്ളൂ. മുമ്പ് ഞങ്ങക്ക് ഇപ്പൊ പാരന്റ്സിനെ ആയാലും ആരെയായാലും ഒരു കാര്യത്തിനും കൺവിൻസ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പൊ മെഡിറ്റേഷനിൽ വന്നതിന് ശേഷം ഈസി ആയിട്ട് എല്ലാരെയും ഹാൻഡിൽ ചെയ്യാനും കൺവിൻസ് ചെയ്യാനും പറ്റുന്നുണ്ട്. അവരെയും കുറെയൊക്കെ ഞങ്ങക്ക് മെഡിറ്റേഷനിലേക്ക് കൺവേർട്ട് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. പിന്നെ വീട്ടില് ഞങ്ങള് പിരമിഡ് വന്നു. പിരമിഡ് വന്നതിന് ശേഷം അത് വീട്ടില് മൊത്തം ഒരു ചേഞ്ച് വന്ന പോലെ തോന്നുന്നുണ്ട്. എല്ലാവരുടെ ആറ്റിറ്റ്യൂഡിലായാലും ബിഹേവിയറിലായാലും ഹെൽത്ത് ആയാലും ഒക്കെ ഭയങ്കര മാറ്റങ്ങളായിട്ടാണ് തോന്നിയിരിക്കുന്നത്. എനിക്ക് ഏറ്റവും ഇത് പെട്ടെന്ന് ഇപ്പൊ ഞാൻ മെഡിറ്റേഷൻ ചെയ്യാൻ കുറച്ച് വൈകി എന്തെങ്കിലും ആയാലും അപ്പോഴേക്കും അമ്മ വന്ന് എന്റെ അടുത്ത് ചോദിക്കും, നീ ഇന്നും മെഡിറ്റേഷൻ ചെയ്യണില്ലേ, നമുക്ക് ചെയ്യണ്ടേ? അങ്ങനെ ഞങ്ങൾ ഒരുമിച്ച് പിരമിഡിന്റെ ചോട്ടിൽ പോകും, ഇരിക്കും, മെഡിറ്റേറ്റ് ചെയ്യും. അങ്ങനെ കുഞ്ഞിന്റെ ഞങ്ങൾ ആരെങ്കിലും കയ്യിൽ കുട്ടിയേൽപ്പിച്ചാൽ ഞങ്ങൾ അമ്മയ്ക്ക് ആ നേരെ എത്തുമ്പോഴേക്കും ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. വാ നമുക്ക് മെഡിറ്റേഷൻ ചെയ്യാം ചെയ്യാം എന്ന് പറഞ്ഞ് ഞാനിപ്പോ ഒന്ന് ഇതായി പോയാൽ അമ്മ നിർബന്ധിച്ച് പോകും. അമ്മയ്ക്ക് അങ്ങനെ ഭയങ്കര സന്തോഷമാണ് മെഡിറ്റേഷൻ ചെയ്യുമ്പോ. ഭയങ്കര മാറ്റാണ്, പോസിറ്റീവായിട്ട്. അമ്മയ്ക്ക് കുറച്ച് വിഷമങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്, പക്ഷെ ഇപ്പൊ അമ്മ അങ്ങനത്തെ ഒരാളെ അല്ല. അമ്മ അതൊന്നും ഓർക്കണില്ല, ഫുൾ ടൈം മെഡിറ്റേഷൻ പിന്നെ കുട്ടി, അങ്ങനെയാണ് കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുന്നത്. അതേപോലെ ഇപ്പൊ എന്റെ അനിയത്തി, അവളുടെ ഹസ്ബൻഡ്, അവര് വഴി അവരുടെ വീട്ടുകാർ, അവരൊക്കെ കുറെയൊക്കെ വെജിറ്റേറിയനെ കൺവേർട്ട് ചെയ്യാൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. അങ്ങനെ കാണുന്നവരോടെല്ലാം വെജിറ്റേറിയനെ കുറിച്ച് പറയുന്നുണ്ട്. പിന്നെ ഇനി ഞങ്ങളുടെ ജീവിതത്തിൽ ഓരോ മാറ്റം കാണുമ്പോ ഓരോരുത്തർക്ക് മാറാൻ സ്വയം തോന്നുന്നു വിശ്വസിക്കുന്നു. ഇനി ഇനി എന്തെങ്കിലും ഓർമ്മ ഉണ്ടോ മോളു? എത്ര അത്ഭുതമായിട്ടാണ്, ഒരു വർഷം പോലും ആയിട്ടില്ല ദീപു ശില്പയൊക്കെ ധ്യാനത്തിലേക്ക് വന്നിട്ടും വെജിറ്റേറിയനെ ആയിട്ടും. പക്ഷെ എത്ര അത്ഭുതങ്ങൾ! അതാണ് ആ പ്യൂരിറ്റി, നമ്മളുടെ ആലോചന, നമ്മുടെ വാക്കൊക്കെ ശുദ്ധിയാവാൻ വേണ്ടി നമ്മൾ ഡെഡിക്കേറ്റഡ് ആവുമ്പോ ഒരുപാട് ഒരുപാട് അത്ഭുതങ്ങൾ നമ്മളുടെ ജീവിതത്തിൽ സംഭവിക്കുക. എത്രയും പറഞ്ഞു, ഇന്നലെ ദീപുവിന്റെ അനുഭവങ്ങൾ, ആസ്ട്രൽ എക്സ്പീരിയൻസസ് ഒക്കെ കേൾക്കുമ്പോ ആ തപന, ആ പ്യൂർ ആയിട്ടുള്ള ആ തോട്ട് നമ്മളെ എവിടേക്ക് കൊണ്ടുപോകുന്നുള്ള ഒരു 1 year ആയപ്പോഴേക്കിനെ ഇത്രയുണ്ട് വെച്ചാല്. സോ അതാണ് പറയുന്നത് ധ്യാനത്തിന്റെ പവർ. ഇനി എന്തെങ്കിലും പറയാനുണ്ടോ മോളു? പിന്നെയുള്ളത് ഞങ്ങളുടെ ആദ്യത്തെ ഒരു കുഞ്ഞ് നഷ്ടപ്പെട്ട ഒരു കാര്യം പറയല്ലേ. അപ്പൊ ഞാൻ എപ്പോഴും അത് ഒരു അമ്പലത്തിൽ പോകുമ്പോഴായാലും എന്തെങ്കിലും ഒരു വഴിപാട് എന്ന് ചെയ്യുമ്പോൾ ഞാൻ പ്രാർത്ഥിക്കും എനിക്ക് വേറെ കുഞ്ഞുണ്ടാവാണെ എനിക്ക് അതേ കുഞ്ഞിനെ തന്നെ തിരിച്ചു കിട്ടണം, വേറൊരു കുഞ്ഞും വേണ്ട, ഇല്ല കുഞ്ഞില്ലെങ്കിൽ ഇല്ല, പക്ഷെ എനിക്ക് ആ കുഞ്ഞിനെ തന്നെ തരാനാണെങ്കിൽ ദൈവം തന്നാ മതി, എനിക്ക് ആ നഷ്ടപ്പെട്ടെങ്കിൽ സഹിക്കാൻ പറ്റുന്നില്ല, എനിക്ക് ആ കുഞ്ഞിനെ തന്നെ എങ്ങനെയെങ്കിലും തിരിച്ചു തരണം എന്ന് മാത്രമാണ് ഞാൻ പ്രാർത്ഥിച്ചിരുന്നത്. അപ്പൊ ഞാനിങ്ങനെ കുഞ്ഞ് പ്രഗ്നന്റ് ആയ സമയത്തൊക്കെ ഞാൻ വിചാരിക്കും, ഞാൻ ഇമാജിൻ ചെയ്യാറുണ്ട് ഇത് ആ കുഞ്ഞ് തന്നെ, വേറെ കുഞ്ഞൊന്നല്ല, അതെങ്കിലും പോയിട്ടില്ല. എനിക്ക് എന്തൊരു കുട്ടികളെ കാണുമ്പോഴും എനിക്ക് ഭയങ്കര ഒരു വിഷമമായിരുന്നു. കാരണം ആ കുഞ്ഞ് ഇതായ സമയത്ത് അവർ പറഞ്ഞ ഡ്യൂ ഡേറ്റിന് എന്റെ വീട്ടിൽ അതേപോലെ ഒരു കുഞ്ഞ് കുട്ടി ജനിച്ചിട്ടുണ്ടായിരുന്നു അതേ ഡേറ്റിന്. അപ്പൊ എനിക്ക് എപ്പോഴും ആ കുട്ടിയെ കാണുമ്പോ തോന്നും ഇത് ആ കുട്ടിയായിരിക്കോ, ഇത് ആ കുട്ടിയായിരിക്കോ. അങ്ങനെ എനിക്ക് ആ കുട്ടിയോട് ഒരു ഭയങ്കര അറ്റാച്ച്മെന്റ് തോന്നിയിട്ട് ഞാൻ എപ്പോഴും അതിനെടുക്കാനും അങ്ങനെ ഇങ്ങനെ ഏത് നേരം അവരുടെ വീട്ടിലേക്ക് പോകാറുണ്ട്. അപ്പൊ മറ്റുള്ളവരെ കുട്ടിയെ നമുക്ക് എടുക്കണേന് ഒരു പരിധി ഉണ്ടല്ലോ, ചിലപ്പോ അവർക്കും അതൊരു ഇഷ്ടക്കുറവായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. എന്നാലും ഞാൻ വീണ്ടും വീണ്ടും ചെല്ലും, എന്തോ പറഞ്ഞോട്ടെ എനിക്ക് എടുക്കണം, ചിലപ്പോ ഇത് എന്റെ കുട്ടിയാണെങ്കിലോ അങ്ങനെ വിചാരിച്ചിട്ട് ഞാൻ കുറെ വട്ടം ആ കുട്ടിയുടെ പിറകെ നടന്നിട്ടുണ്ട്. അങ്ങനെ ഒരു ഇതായിരുന്നു, ഒരു എന്താ പറയാ, നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല ആ കുട്ടിയെ കാണുമ്പോ, ഇത് ആ കുട്ടിയാണോ ആ കുട്ടിയാണോ, അങ്ങനെ ഒരു ഭയങ്കര ഫീലിംഗ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ പ്രെഗ്നന്റ് ഡെലിവറി ഒക്കെ കഴിഞ്ഞ ശേഷം മെഡിറ്റേഷൻ വന്ന ശേഷം
പിന്നീടാണ് എനിക്ക് അത് മനസ്സിലായത്. ഇല്ല, ആ കുഞ്ഞ് നഷ്ടപ്പെട്ടിട്ടില്ല, ഇപ്പോഴത് അതേ കുഞ്ഞ് തന്നെയാണ് എനിക്ക് തിരിച്ചു വന്നിരിക്കുന്നത്. അത് അറിഞ്ഞൊരു സമയമാണ് ഞാൻ ജീവിതത്തില് ഇത്ര എന്താ പറയാ, ഇത്ര വർഷത്തിൽ എന്റെ ജീവിതത്തിനിടയ്ക്ക് ഞാൻ ഏറ്റവും കൂടുതൽ സന്തോഷം അനുഭവിച്ചിട്ടുള്ള ഒരു കാര്യം എന്ന് വിചാരിക്കുകയാണെങ്കിൽ അതാണ്. കാരണം ഒരു കുഞ്ഞാ നഷ്ടപ്പെട്ടു എന്ന് അറിഞ്ഞത് ആ സമയം തൊട്ട് എനിക്ക് ഭയങ്കര ഒരു ഉള്ളില് എന്തൊക്കെയായിരുന്നു. പിന്നെ എനിക്ക് ഒരുപാട് അസുഖങ്ങൾ വന്നു, അതെന്നെ ആലോചിച്ച് ടെൻഷൻ അടിച്ച് ഒരിക്കലും ഞാൻ പിന്നെ സന്തോഷിച്ചിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും ആഗ്രഹിക്കാറ് എനിക്ക് ആ കുഞ്ഞ് തന്നെ വേണം, ആ നഷ്ടപ്പെട്ടത് തിരിച്ചു കിട്ടണം എന്ന്. അത് നഷ്ടപ്പെട്ട തന്നെയാണ് നമുക്ക് തിരിച്ചു കിട്ടിയെന്ന് അറിയുമ്പോഴുള്ളത് ഭയങ്കര വേറെ എന്തതിനേക്കാളും വലുതായി കിട്ടിയാൽ നമുക്ക് സന്തോഷിക്കാൻ പറ്റില്ല. പക്ഷെ നഷ്ടപ്പെട്ട ഒരു സംഭവം നമുക്ക് തിരിച്ചു കിട്ടാന്ന് പറയുകയാണെങ്കിൽ ജീവിതത്തിൽ അതിനേക്കാൾ സന്തോഷിക്കാൻ വേറൊരു കാര്യമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോ ശില്പ പറഞ്ഞിട്ടുള്ള ഈ ഒരു അൾട്ടിമേറ്റ് നോളജ് ഉണ്ടല്ലോ, അബോർഷൻ എന്ന് പറയുന്നത് തന്നെ ഏറ്റവും ക്രൂരമായിട്ടുള്ള ഒരു ചര്യയായിട്ടാണ് നമ്മളുടെ സ്പിരിച്വൽ സയൻസ് കാണുന്നത്. അതായത് ആത്മഹത്യ മഹാപാപം എന്ന് പറയുമ്പോൾ തന്നെ അബോർഷൻ എന്നുള്ളത് മഹാപാപം. എന്താച്ചാൽ അവരവിടുന്ന് അത്യുന്നത ഡയമെൻഷനിൽ നിന്ന് നമ്മളുടെ ഗർഭത്തിനെ സെലക്ട് ചെയ്തിട്ട് വരികയും ചെയ്യും, ഭൂമിയിലേക്ക് വരാനും പറ്റില്ല. അങ്ങനെ നമ്മൾ മുറിച്ച് കളയുന്ന ആ സമയത്ത് അതിനെ ബലം ഉപയോഗിച്ച് ഒഴിവാക്കുമ്പോൾ അത് ഒരുപാട് ഈ ഒരു അന്ധകാരം നിറഞ്ഞ ലോകത്തില് ഒരുപാട് സൂയിസൈഡ് ചെയ്തിട്ടുള്ള സോൾസ് ഉണ്ടാവും, അല്ലെങ്കിൽ അബോർട്ടഡ് ആയിട്ടുള്ള ഒരുപാട് സോൾസ് ഉണ്ടാവും. അവരൊക്കെ ഭയത്തോട് കൂടിയിട്ടുണ്ടാവും, ചെയ്യാൻ ചെയ്യും ചെയ്തു, പക്ഷെ എന്താ സംഭവിക്കാന്ന് അറിയാതെ സൂയിസൈഡ് സോൾസ്. പിന്നെ ഇങ്ങനെ അബോർട്ട് ചെയ്യുമ്പോൾ അവർക്ക് ഒന്നും അറിയില്ല, അവർ എവിടുന്നോ ഒരു ഹയ്യർ ഇത് നിന്നാണ്, ഒരു വളരെ പ്രീ പ്ലാൻഡോട് കൂടിയിട്ടാണ് വന്നത്, പക്ഷെ ഭൂമിയിലേക്ക് എത്താനും പറ്റിയില്ല. അതിന്റെ ഇടയിൽ സംഭവിച്ചത് എന്താന്ന് അറിയാതെ അന്താളിച്ചു പോയി പേടിച്ചരണ്ടിരിക്കുന്ന ആത്മാക്കളായിട്ട് അലഞ്ഞു തിരിയുന്ന ഈ ഒരു ലോ ഫ്രീക്വൻസി വേൾഡിൽ തിരിയുത്ര വരും. സോ അതിന്റെ ശാപം, അതിന്റെ ഒരു അനന്തരഫലം എന്നുള്ളത് വീണ്ടും അവര് വേറൊരു ഗർഭത്തിലേക്ക് എൻറർ ആയിട്ട് ജനിക്കുമ്പോഴും ആ കുഞ്ഞെന്ന് പറയുന്നത് ആ ഒരു പേടി കാരണം അവർ ആ ജന്മം മുഴുവൻ അവരെ മാതാപിതാക്കളെ പോലും വിശ്വസിക്കില്ല, അവർ ഭയങ്കര പേടിച്ചിട്ടായിരിക്കും എന്നൊക്കെ നമ്മൾക്ക് ഇതിൽ പഠിക്കാണ്ട്. പക്ഷേ ആ ഒരു കർമ്മം, അതായത് നമ്മൾ ഒരു അബോർട്ട് ചെയ്ത് കഴിഞ്ഞാല് അത് കുഞ്ഞുങ്ങൾ ഇല്ലാതെ ഒരു ജന്മം മുഴുവൻ അനുഭവിക്കേണ്ടി വരും അതിന്റെ വേദന എന്ന് സ്പിരിച്വൽ സയൻസ് തീർച്ചയായിട്ടും പറയുന്നുണ്ട്. പക്ഷെ ഇവിടെ ഈ ഒരു ശില്പ പറഞ്ഞ പോയിന്റ്സ് ഉണ്ട്, അതായത് ഇവര് രണ്ടുപേരും ഈ ജന്മത്തിൽ ആധ്യാത്മികമായിട്ട് ആത്മജ്ഞാനത്തെ നിജജീവിതത്തിൽ മനസാ വാച കർമ്മണ ആചരിച്ച് അവരുടെ ഒരു സ്വീയ ആത്മചൈതന്യ വിസ്തരണയ്ക്കായി ജന്മമെടുത്ത കാരണ ജന്മങ്ങൾ ആയതുകൊണ്ട് തന്നെ അവരറിഞ്ഞോ അറിവില്ലായ്മയോ ഒരു സിറ്റുവേഷന്റെ ഒരുപാട് പ്രഭാവം, ഒരുപാട് സഫറിങ് അവരുടെ ജീവിതത്തിൽ ഉണ്ടായപ്പോ ആ ഒരു സിറ്റുവേഷനിൽ വേറെ യാതൊരു നിവൃത്തിയില്ലാത്ത കാരണമാണ് അവർ അബോർട്ട് ചെയ്തത്. അതുകൊണ്ട് തന്നെ അവരതിനെ വെറുതെ ടേക്ക് ഇറ്റ് ഈസി ആയിട്ട് എടുത്തതും ഇല്ല. ആ ഒരു തെറ്റിന്റെ കർമ്മഫലം ചെയ്തത് അറിഞ്ഞുകൊണ്ടാണെങ്കിൽ പോലും രണ്ടുപേരും, ഇന്നലെ ദീപു പറഞ്ഞു, ഇന്ന് ശില്പ പറഞ്ഞു, രണ്ടുപേരും ഷെയർ ചെയ്തത് ഒരേ വിഷയമാണ്. ഞങ്ങൾക്ക് ആ കുഞ്ഞിനെ, അതായത് ആ ഒരു സിറ്റുവേഷനിൽ ഒന്നും ഞങ്ങളെ കൊണ്ട് കഴിയാത്ത സിറ്റുവേഷനിൽ അബോർഷൻ ചെയ്യേണ്ടി വരുന്ന ആ സിറ്റുവേഷനിൽ ഞങ്ങൾ ഭയത്തോടുകൂടി വളരെ വേദനയോടുകൂടി ഒരുപാട് ക്ഷമ ചോദിച്ചിട്ടുണ്ട്, ഒരുപാട് ആ കുഞ്ഞിനായിട്ട് ആ കുഞ്ഞ് മതി അല്ലെങ്കിൽ വേറെ ഒരു കുഞ്ഞും വേണ്ട എന്ന് പറയണമെങ്കിൽ എത്ര ധൈര്യം വേണം. സോ ആ കുഞ്ഞ് വരാൻ വീണ്ടും ഒരുപാട് സമയം പിടിച്ചു. അതിന്റെ ഇടയിൽ ഒരു കുഞ്ഞില്ലാത്തതിന്റെ ദുഃഖം എന്നുള്ള ആ ഒരു കർമ്മത്തിന്റെ തീവ്രത, ആ പാപഫലം എന്നുള്ളത് ശില്പിയും ദീപും അനുഭവിച്ചിട്ടുണ്ട്, അതിന് ക്ഷമാപണം ചോദിച്ചിട്ടുണ്ട്, അതിന് പാപ പരിഹാരമായിട്ട് വരികയാണെങ്കിൽ ഇനി ആ കുഞ്ഞ് മതി അല്ലെങ്കിൽ വേണ്ട എന്ന് പറഞ്ഞിട്ട് ആ ഒരു ദുഃഖത്തെ കണ്ണീരായിട്ട് മറ്റുള്ള കുഞ്ഞുങ്ങളെ കാണുമ്പോഴുള്ള ഹൃദയത്തിൽ നിന്നുള്ള ആ ഒരു തപന, ആ കുഞ്ഞിനെ എടുക്കാനുള്ള, അതൊക്കെ കർമ്മ പ്രക്ഷാളനമായി. അതായത് ചെയ്ത പാപം എന്നുള്ളത് അവര് സെൽഫ് റിയലൈസേഷനായി മറ്റൊരു ഒരു കുഞ്ഞിന് വേണ്ടി കാത്തിരുന്ന് ആ കുഞ്ഞിനെ ഇനി എങ്ങനെ നോക്കണം എന്നുള്ള വെൽ പ്ലാനോട് കൂടി, ഒരു സ്പിരിച്വാലിറ്റിയുടെ കംപ്ലീറ്റ് ബേസോട് കൂടി, കംപ്ലീറ്റ് സസ്യാഹാരിയായി, കംപ്ലീറ്റ് ഒരു ധ്യാനിയായിട്ട് അവര് ഞങ്ങൾക്ക് ഇപ്പൊ അർഹതയുണ്ട് എന്നുള്ള ആ ലെവലിലേക്ക് അവരെ കൊണ്ടുവന്നു. സോ ഈ ഒരു ജന്മത്തിൽ തന്നെ അവർ ആ ചെയ്തതിന്റെ പാപം അവർ അനുഭവിച്ചു. അതുകൊണ്ട് തന്നെ ആ യോഗീശ്വരൻ വീണ്ടും അവരുടെ ഗർഭത്തെ വീണ്ടും സെലക്ട് ചെയ്തു എന്നുള്ളത് അവര് പറഞ്ഞു നമ്മളോട്, പവർ ഓഫ് വിഷ്വലൈസേഷൻ. ആ കുഞ്ഞ് തന്നെയാണ്, ആ കുഞ്ഞ് തന്നെയാണ് എന്റെ ഗർഭത്തെ വീണ്ടും സ്വീകരിക്കുക. സോ നമ്മൾക്ക് അറിയാം, നമ്മളോട് അബ്ദുൽ കലാം സാറ് പറഞ്ഞിട്ടുണ്ട് പവർ ഓഫ് വിഷ്വലൈസേഷന്റെ പവറിനെ കുറിച്ച്. എന്താണോ നമ്മൾ വിഷ്വലൈസ് ചെയ്യുന്നത് അത് തീർച്ചയായിട്ടും സിദ്ധിക്കപ്പെടുന്നു. അതിന് ശില്പയും ദീപു എന്ത് ചെയ്തു, അവർക്ക് സ്പിരിച്വൽ ആയിട്ടുള്ള ആ ഒരു ബാക്ക്ഗ്രൗണ്ട്, അവർ ശരീരശുദ്ധി ചെയ്തു, വാക്ശുദ്ധി ചെയ്തു, അവരുടെ ഭാവനയിൽ ശുദ്ധി ചെയ്തു, അവർ കംപ്ലീറ്റ് വെജിറ്റേറിയനായി, ഹിംസയ്ക്ക് ദൂരമായി, അഹിംസായുതമായിട്ടുള്ള ആലോചനകളോടും ശരീരത്തോടും വാക്കുകളോടും ക്ലിയർ വിഷ്വലൈസേഷനും കൂടി അവർ റെഡിയായി, അവരുടെ അർഹത
അവർ വർദ്ധിച്ചപ്പോ വീണ്ടും അതേ യോഗി തന്നെ അവരുടെ ഗർഭത്തിലേക്ക് പ്രവേശിച്ചു. അതിനുശേഷമുള്ള കഥ ഡീറ്റെയിൽ ആയിട്ട് ഇന്നലെ ദീപു നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. സോ ഇതൊക്കെയാണ് നമ്മൾ വിചാരിക്കും ധ്യാനത്തിൽ നമ്മൾ ഒരുപാട് ഹിമാലയത്തിലൊക്കെ പോയിട്ട് ഒരുപാട് കാലം ചെയ്താലാണ് അഷ്ടസിദ്ധികൾ വരാൻ നിന്നവർ ആരാണ് കംപ്ലീറ്റ് മനസ്സാ വാച്ച കർമ്മണ ധ്യാനത്തെ ഭക്തി ശ്രദ്ധയോടുകൂടി ബാധ്യതയോടുകൂടി ചെയ്യുന്ന അവർക്ക് ഈ അഷ്ടസിദ്ധികൾ വന്നിരിക്കും. വാക്ശുദ്ധി എന്താഗ്രഹിക്കുന്നു അത്, എന്ത് നമ്മൾ വിചാരിച്ചാൽ അത് നടക്കുക, അതേപോലുള്ള ഒരേ തോട്ടോട് കൂടിയിട്ടുള്ള കോ ക്രിയേറ്റേഴ്സ്, കോ സപ്പോർട്ടേഴ്സ്, കോ വർക്കേഴ്സ്. സോ നമ്മൾ എന്ത് വിചാരിക്കുന്നോ അത് സംഭവിക്കും. അപ്പൊ ദീപുവിന്റെ കാര്യത്തിലും ശില്പയുടെ കാര്യത്തിലും ഒരുപാട് നടക്കാൻ പറ്റില്ല എന്ന് തോന്നിയ പല കാര്യങ്ങളും അവരെ വിളിച്ച് അവർക്കായിട്ട് സംഭവിച്ച് നമ്മൾ കേട്ടു. സോ ഇതൊക്കെയാണ് നമ്മളുടെ ഇത്രയും ഇതിൽ ഈ വെജിറ്റേറിയനിസത്തിലൂടെ അവള് സമ്പാദിച്ചിട്ടുള്ളത് അല്ലെ. പിന്നെ നമ്മള് അതിൽ ഒരു പോയിന്റും കൂടി ശില്പ പറഞ്ഞു, പലരും നമ്മളുടെ ഒരു ബിലീഫ് സിസ്റ്റം, ഞാനതൊക്കെ നോട്ട് ചെയ്തതാണ് ശില്പ, നീ അത് പറയുമ്പോ ഞാൻ ആ പോയിന്റ്സ് നോട്ട് ചെയ്തു. അതിൽ പലർക്കും ഉണ്ട് ഒരു അന്ധവിശ്വാസം ഉണ്ട് മോള്, ടോട്ടൽ 99% ഓഫ് പീപ്പിൾസിനുണ്ട്. ഒരുപാട് സന്തോഷം വന്നു കഴിഞ്ഞാൽ അതിനൊരു കരച്ചിലുണ്ട്, അതിനൊരു ദുഃഖം ഉണ്ടെന്ന്. ഈ ഒരു ബിലീഫ് സിസ്റ്റം നമ്മളുടെ ഉള്ളിന്റെ ഉള്ളിൽ നിന്ന് വേരോട് കൂടി പിഴുതു കളയാൻ ഒരു ധ്യാനിക്ക് മാത്രമേ കഴിയുള്ളൂ ശില്പ അല്ലെ. അതായത് നമ്മള് എന്താ വെച്ചാൽ നമ്മളുടെ ആ ഒരു സന്തോഷം എന്ന് പറയുന്നത് എന്തിനും ജ്ഞാനത്തോട് കൂടി കാണുക. സന്തോഷം ഇത്രയും ഉണ്ടെങ്കിൽ ഇതിനൊരു ദുഃഖം ഉണ്ടെന്ന് പറയുമ്പോ തന്നെ നമ്മൾ അതിന് എനർജി കൊടുത്തു കഴിഞ്ഞു. യെസ് ഐ ആം ദ ക്രിയേറ്റർ, ഐ ക്രിയേറ്റ് മൈ ഓൺ റിയാലിറ്റി. എനിക്ക് സന്തോഷമുണ്ട്, സോ ഇനി ഒരു ദുഃഖം കൂടി എനിക്ക് ഉണ്ട്, ഞാൻ ആകർഷിക്കാൻ തുടങ്ങി. ഇത്രയും സന്തോഷിക്കുമ്പോൾ ഇതിനൊരു ദുഃഖം ഉണ്ടാവും എന്നുള്ളത് എന്റെ തോട്ടിലൂടെ ഞാൻ ആലോചിക്കുമ്പോ തന്നെ ആ ഒരു വൈദ്യുത തരംഗത്തിന്റെ ഫ്രീക്വൻസി തീവ്രത കാരണം ആലോചന പോയിട്ട് അതിനെ ആ ദുഃഖത്തിനെ ടച്ച് ചെയ്തു, ആ തീവ്രതയ്ക്കനുസരിച്ച് ദുഃഖം എന്നിലേക്ക് ആകർഷിക്കാൻ തുടങ്ങി. ഓക്കെ, ലാ ഓഫ് അട്രാക്ഷൻ. സോ അതുകൊണ്ട് തന്നെ സന്തോഷിക്കുകയാണെങ്കിൽ ഇതെന്റെ അർഹത, എനിക്ക് നിരന്തരം സന്തോഷമായിരിക്കും. ഈ സന്തോഷം ഒരിക്കലും ആരും തട്ടിക്കളയില്ല. ഇതിനൊരു ദുഃഖം എന്നുള്ളതുണ്ടാവില്ല, ദുഃഖം എന്നുള്ള വേർഡ് പോലും നമ്മൾ ആ വേർഡിന് പോലും എനർജി കൊടുക്കാതിരിക്കുക. എന്താ വെച്ചാൽ നമ്മൾ എന്ത് വിചാരിച്ചാലും അത് സംഭവിക്കുന്നുണ്ട്. സോ അത് വിശ്വകല്യാണത്തിനാണെങ്കിൽ മറ്റുള്ളവർക്ക് യാതൊരു വിധ ദ്രോഹം ചെയ്യാത്താണെങ്കിൽ ഫാസ്റ്റ് ഫാസ്റ്റ് ആയിട്ടുണ്ടാവും. ഇപ്പൊ ഈ VMC തുടങ്ങുമ്പോ തന്നെ ഇന്ന് ഞാനൊരു സിനിമ കണ്ടുമോളൂ, അതെന്താ വെച്ചിട്ട് സൂര്യയുടെ ഈ ഒരു ഡെക്കാൻ എന്താണിയത് ആകാശം അതുലേതു എന്ന് പറഞ്ഞിട്ട് അതിന്റെ ഒരു മലയാളം ഉണ്ട് സൂര്യയുടെ, അത് ഒരു എയ്റോപ്ലെയിന്റെ ആണ്. സോ അതുപോലെ തന്നെ വിചാരിക്കണേ ഈശ്വര, നമ്മള് ഓരോ സ്ഥിതിയിലും നമ്മളതിനെ തടുക്കാനായി നമ്മളുടെ ശക്തിക്കനുസരിച്ചിട്ട് അതിനെ താഴ്ത്തിക്കാക്കാൻ ഒരുപാട് പേരുണ്ടാവും. പക്ഷെ നമ്മളുടെ സങ്കല്പം ശുദ്ധമാണെങ്കിൽ, നമ്മളിൽ പ്യൂരിറ്റി ഉണ്ടെങ്കിൽ, ശില്പ പറഞ്ഞു ഞങ്ങൾ ആദ്യം വെജിറ്റേറിയൻ ആയപ്പോ അമ്മ മാറി, ആ ധ്യാനത്തിന് വേണ്ടിയിട്ട് അമ്മ പരിതപിക്കുന്ന ഇത്, അതേപോലെ തന്നെ അവരുടെ വീട്ടുകാരെ, അനീത്തയുടെ വീട്ടുകാരെ ഒക്കെ വെജിറ്റേറിയൻ ആയി മാറ്റി എന്ന് പറഞ്ഞാൽ അത് നമ്മളുടെ ആ വാക്ക് പവറാണത്. നമ്മളിൽ എത്ര പ്യൂരിറ്റി ഉണ്ടോ, നമ്മളിൽ എത്ര ആത്മചൈതന്യ ശക്തി ഉണ്ടോ, അപ്പൊ നമ്മളുടെ വാക്കിന് അത്രയും പവർ ആയിരിക്കും. നമ്മൾ എന്ത് വിചാരിക്കും, നമ്മളുടെ വീട്ടുകാരൊക്കെ നമുക്ക് അതിനുവേണ്ടി സപ്പോർട്ട് ചെയ്യാൻ തുടങ്ങും. സോ അതൊക്കെ ഞങ്ങൾ അനുഭവിക്കുന്നുണ്ട് മോള്. എന്നാൽ ഞങ്ങളുടെ കുടുംബം അത്രയും സപ്പോർട്ടുള്ള കാരണം ഇത്രയും അത്ഭുതമായ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നത് ഇത്രയും അത്ഭുതം. അതായത് ഞങ്ങള് എന്ന് പറയുന്ന ഈ പരിമിതമായിട്ടുള്ള ബാഹ്യമായിട്ട് മറ്റുള്ളവർക്കൊക്കെ ഇവരെന്തേ ചെയ്യണ്, ഈ മാസം ഇവർ കുറച്ച് ഒരു കടയിൽ പണിയെടുക്കുന്ന പണം കൊണ്ട് ഇവർ എന്തൊക്കെ ചെയ്യണെന്ന്. സോ ഞങ്ങളുടെ ലൈഫ് ഇത്രയും സ്വർഗതുല്യമായെങ്കിൽ ഒരേപോലെയുള്ള ഫ്രീക്വൻസി, ഹസ്ബൻഡ്, കുട്ടികളെല്ലാം, എല്ലാം വെജിറ്റേറിയൻ, എല്ലാവരും മെഡിറ്റേറ്റേഴ്സ്. സോ അതുകൊണ്ട് തന്നെ ഇത്രയും സപ്പോർട്ട്, എവിടെയും ഞങ്ങൾക്ക് ഇത്രയും സപ്പോർട്ട്. ആ പ്യൂരിറ്റി, അതേപോലെ തന്നെ പാവന ചേച്ചി, അതേപോലെ തന്നെ ഗീത ഗിരീഷ്, അതേപോലെ തന്നെ കലച്ചേച്ചി, അതേപോലെ ഇപ്പൊ ദീപു, ശില്പ, അങ്ങനെ ഉല്ലാസ്, അങ്ങനെ ഒരുപാട് എന്താ ഒരേപോലെയുള്ള ആലോചന ഉള്ള ആൾക്കാർ എന്തുകൊണ്ട് കിട്ടി. സോ നമ്മളിൽ അത്രയും ഒരു എയിം, നമ്മളിൽ ഏമാത്രം ഒരു തെറ്റോ അല്ലെങ്കിൽ കൽമശോ അല്ലെങ്കിൽ മറ്റുള്ളവരെ പറ്റിക്കുക അല്ലെങ്കിൽ ഞാൻ വലുതാവുക എന്നുള്ള ആളുണ്ടാകുമ്പോൾ നമ്മുടെ ഇപ്പൊ ഒരാളും ഉണ്ടാവില്ല, നമ്മുടെ ഇപ്പൊ ആരും ഉണ്ടാവില്ല. നമ്മൾ ഇത് വിശ്വകല്യാണം നമ്മള് വളരാൻ വേണ്ടി ഓരോരുത്തരെ അംഗീകരിക്കുക. ഒരു വാക്ക് പറയുമ്പോ പോലും അതിൽ ഞാൻ എന്ന ഭാവം ഇല്ലാതെ നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മളുടെ വളർച്ച വളരെ കൂടുതൽ. നമ്മൾ ആരും അംഗീകരിച്ചാലും ഇല്ലെങ്കിലും അത് അവരുടെ സ്ഥിതി. പക്ഷെ നമുക്ക് സത്യത്തിന്റെ മുകളിൽ ഹൈ അവയർ ഉണ്ടാകുമ്പോൾ നമ്മളുടെ വളർച്ച വളരെ ഫാസ്റ്റ് ആയിരിക്കും. ഉണ്ണി, ഇന്ന് ഒരു അഖില എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മാഡം പോലും നമുക്ക് വെജിറ്റേറിയൻ ആയിട്ട് പുതിയതൊരാള് തൃശ്ശൂരിൽ നിന്ന് നമ്മളെ പരിചയപ്പെടാൻ റെഡി ആയിട്ടുണ്ട്. ഫോൺ ചെയ്യും ഉണ്ണി. എനിവേ നമ്മൾ ഫോൺ ചെയ്യാം, അതുവരെ വീണ്ടും ഇനി എന്തെങ്കിലും പറയാനുണ്ടോ മോളു? ഉണ്ടോ അഖില? അഖില, ആ ഹായ് അഖില, വെൽക്കം ടു VMC ടീം, VMC വെജിറ്റേറിയൻ മെഡിറ്റേഷൻ കുടുംബത്തിലേക്ക് അഖിലയ്ക്ക് സ്വാഗതം. അഖില പറയൂ. അഖില ഫ്രം തൃശ്ശൂർ അല്ലേ? അഖിലയെ കുറിച്ച് അഖില പരിചയപ്പെടുത്തും മോളു. ഞാൻ ബേസിക്കലി തമിഴാണ്, പക്ഷെ കല്യാണം കഴിച്ച് വന്ന് തൃശ്ശൂര്. അപ്പോ എന്റെ കല്യാണം കഴിഞ്ഞ് 21 വർഷമായി. അപ്പൊ 21 വർഷമായിട്ട് മലയാളിയായിട്ടാണ് ജീവിക്കുന്നത്. പിന്നെ ഈ ഒരു ആത്മീയതയിലേക്ക് തിരിഞ്ഞിട്ട് ഇപ്പോ 1 വർഷമായി.
കുറെ കാലം ഒന്നിലും ഒരു ഇൻട്രസ്റ്റ് ഇല്ലാത്ത പോലെ ഒരു സ്ഥിതിയായിരുന്നു. ഒരു സിനിമ കാണാനോ അല്ലെങ്കിൽ ഒരു ഒരു ടി വി കാണാനോ ഒന്നും ഒരു ഒരു എന്തെങ്കിലും ഒരു ഇൻട്രസ്റ്റ് ഇല്ല, ഒരു സാറ്റിസ്ഫാക്ഷൻ ഇല്ല. എന്തോ എന്തോ ഇനിയോ എന്തോ വേറെ എന്തോ കിട്ടാനുള്ള പോലെ, അല്ലെങ്കിൽ വേറെ എവിടെയോ എത്തിയാലേ ഒരു സാറ്റിസ്ഫാക്ഷൻ ഉള്ള പോലെ, അങ്ങനെ എന്താ പറയാ ഒരു ഐസൊലേറ്റഡ് ആയിട്ട് ഇരിക്കുന്ന പോലെ തോന്നി. അങ്ങനെ ആ ഇരിക്കുന്ന സമയത്ത് പ്രഗ്നന്റ്, എനിക്ക് നാല് മക്കളാണ്. ഇന്നത്തെ കാലത്ത് നാല് മക്കൾ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഇരിക്കും, പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മക്കളെ. അപ്പം മൂത്ത മോന് 20 വയസ്സായി, രണ്ടാമത്തവന് 19, മൂന്നാമത്തവന് 10 വയസ്സായി, നാലാമത്തെ ഉണ്ണി ഇപ്പൊ 1 വയസ്സാണ്. 1 വയസ്സ് 2 മാസമായിട്ട്. അപ്പോ എന്താ പറയാ, അപ്പ അന്നേരം ഈ ഒരു പ്രഗ്നന്റ് ആയിരുന്ന സമയത്ത് ഞാൻ എനിക്ക് ഭയങ്കരമായിട്ട് ഇങ്ങനത്തെ ഒരു ഒരു അന്വേഷണം ഒരു മനസ്സിൻ്റെ ഉള്ളിൽ ഇങ്ങനെ കിടക്കുന്നുണ്ടായിരുന്നു. ആ സമയത്താണ് ഞാൻ ഓട്ടോബയോഗ്രഫി ഒക്കെ ഒഴുകി വായിക്കാനിടയായത്. എനിക്ക് എന്താണെന്നറിയില്ല, ഒരു അത് 7-8 മണിക്കൂറൊക്കെ ഉള്ള, അതിനും അപ്പുറമുള്ള വീഡിയോ ആണ്. പക്ഷെ ഐ മീൻ അത് ഇതാണ് ഓഡിയോ ആണെന്ന് പറഞ്ഞിട്ട് എനിക്ക് അതല്ലാതെ വേറെ ഒന്നും കേൾക്കാൻ തോന്നുന്നില്ല. ഒരു ഒരു പാട്ട് ഒരു ഒന്നും എനിക്ക് ഇൻട്രസ്റ്റ് ഇല്ല, എനിക്കത് കേട്ടാൽ മതി. കേട്ടിട്ട് അങ്ങനെ പരമഹംസ യോഗാനന്ദ ജിയെ ആ എനിക്ക് ഭയങ്കരമായിട്ട് പുള്ളി എന്റെ ഒപ്പമുള്ള പോലെ അങ്ങനെ എന്തൊക്കെയോ ഭയങ്കര ഒരു അട്രാക്ഷൻ തോന്നി. എത്ര പ്രാവശ്യം കേട്ടിട്ടുണ്ടാവും പറയാൻ പറ്റില്ല, അത്ര അധികം പ്രാവശ്യം. അത് കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് മലയാളത്തിലെ ഒരു നമ്മുടെ ഭഗവത്ഗീതയുടെ ഒരു മലയാള ഇതുണ്ടായിരുന്നു യൂട്യൂബില്. അത് വെറുതെ ഇങ്ങനെ ഉറക്കമില്ല, 4 മണിക്ക് അതിനു മുന്നേന്നും ആ ആ ഇയറിലേക്ക് മുന്നേ 2019 മുന്നേ 6 മണിക്ക് പോലും ഞാൻ എണീക്കില്ല, 7 മണിക്കൊക്കെ ഇനി എണീക്കുക. ഈ ഒരു ഇതിൽ വന്നതിന് ശേഷം ഞാൻ 4 മണിക്ക് എണീക്കും. 4 മണിക്ക് എണീറ്റ് ഈ ഭഗവത്ഗീത കേൾക്കണെനിക്ക് പണി. അപ്പൊ എല്ലാരും വിചാരിച്ചു നോക്കാൻ പറ്റിയത്, പക്ഷെ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു ആ ശ്രേഷ്ഠ ഭാരതം ആ ഒരു ചാനലില്. എനിക്ക് ഭയങ്കര ഭഗവത്ഗീത കേൾക്കാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു. അങ്ങനെ ഭഗവത്ഗീത കേൾക്ക, ഓട്ടോബയോഗ്രഫി യോഗി അത് കേൾക്ക, അങ്ങനെ അങ്ങനെ തന്നെയായിരുന്നു എന്റെ ലൈഫ് കുറെ നാൾ. പിന്നെ ഞാൻ അങ്ങനെ YSS പോയിട്ട് രജിസ്റ്റർ ചെയ്തപ്പോ അവിടെ എങ്ങനെയാന്ന് വെച്ചാല് ഒരാളും ഒന്നും ഷെയർ ചെയ്യില്ല, നമുക്കൊരു സത്സംഗങ്ങളില്ല, പിന്നെ ഒരു ഒരു യോഗി മറ്റേ യോഗിക്ക് ഒന്നും അങ്ങനെ പറയില്ല. അവര് പറയും നമ്മളങ്ങനെ അഭിപ്രായങ്ങൾ ഷെയർ ചെയ്യാൻ പാടില്ല, കാരണം ഒരു പക്ഷെ നമ്മൾ തെറ്റായിരിക്കും. അത് കാരണം സന്യാസിമാർ വരുമ്പോ അവരുടെ അടുത്ത് ഡയറക്റ്റ് ആയിട്ട് ചോദിക്കാം എന്ന് പറയും. പക്ഷെ സന്യാസിമാർ വരുന്നത് എപ്പോഴാണ്, എപ്പോഴാ അവരെ കാണാൻ, അവരായിട്ട് നമുക്ക് കോണ്ടാക്ട് ചെയ്യാനൊന്നും പറ്റുന്നില്ല. പിന്നെ പിന്നെ യോഗാനന്ദജിയുടെ തന്നെ കുറെ ഇതൊക്കെ വായിച്ചു, അങ്ങനെ ഭയങ്കര ഇൻട്രസ്റ്റ് ആയി. പിന്നെ 3MB ബുക്ക് വായിച്ചു, യോഗീസ് ഓട്ടോബയോഗ്രഫി, അത് അത് വായിച്ചു. അതിന്റെ 2 ഫസ്റ്റും സെക്കൻഡും ഒക്കെ വായിച്ചു, ഭയങ്കര ഇൻട്രസ്റ്റ് ആയി. അതിനുശേഷം എന്താ പറയാ, അപ്പൊ അങ്ങനെ ഇരിക്കണം. പക്ഷെ എനിക്ക് എനിക്ക് എന്താവശ്യം എന്ന് വെച്ചാല് യോഗികളുടെ ഇടയിൽ ഇരിക്കണം, എനിക്ക് ഭയങ്കര ഇഷ്ടം. പിന്നെ ഇതിനെ സത്സംഗങ്ങൾ കേൾക്കുക, എന്റെ എക്സ്പീരിയൻസസ് ഇത് ശരിയാണോ ഇതൊക്കെ ചോദിക്കാനായിട്ട് ആരുമില്ല. അങ്ങനെ ഇരിക്കുമ്പോ ഞാൻ ശരിക്കും മനസ്സ് ഒരുക്കി ഞാൻ ഗുരുവിന് ഫസ്റ്റ്, എനിക്ക് ഫസ്റ്റ് ആത്മീയതയിലേക്ക് ഞാൻ തിരിയാനായിട്ട് എനിക്ക് എന്നെ അനുഗ്രഹിച്ചത് ഫസ്റ്റ് ആളെ ഞാൻ കാണുന്നത് പരമഹംസ യോഗാനന്ദ. അപ്പോ പുള്ളിയാണ് ഞാൻ എന്റെ ഗുരുവായിട്ട്. അപ്പൊ ഞാൻ ഇങ്ങനെ ചോദിച്ചു, എനിക്ക് ഞാൻ പ്രേ ചെയ്തു, എനിക്ക് എനിക്ക് യോഗികളുടെ ഇടയിൽ വേണം. അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചപ്പോഴാണ് എനിക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് PMC ഒരു ഇത്. അങ്ങനെ PMC തമിഴ്, എനിക്ക് ഞാൻ ബേസിക്കലി തമിഴായതുകൊണ്ട് അതിൽ ജോയിൻ ചെയ്തു. എനിക്ക് എന്റെ ഹസ്ബൻഡിലും പിന്നെ റിലേറ്റീവ്സിനും ഒക്കെ ഇത് ഷെയർ ചെയ്യണം തോന്നി, പക്ഷെ ഇതിൽ തരത്തിൽ തമിഴ് അറിയില്ല. അപ്പൊ ഞാനങ്ങനെ ചോദിച്ചു എന്തോ അവിടെ അവരുടെ ഓഫീസിൽ ചോദിച്ചപ്പോ മലയാളം എനിക്ക് എന്തോന്ന് അറിയില്ല, ചോദിച്ചിട്ട് പറയാൻ മേടന്നു പറഞ്ഞു. പിന്നെ ഇവിടെ ഇപ്പൊ സേഫ് വർക്ക്ഷോപ്പ് നടക്കുന്നുണ്ട് തമിഴില്, അപ്പൊ അതിന് ജോയിൻ ചെയ്തപ്പോ സുവർണ മേടത്തിന് പരിചയം, അപ്പൊ അതിലാണ് സീമി ചേച്ചിയുടെ നമ്പർ തന്നത്. അപ്പൊ ഇനി അവരുണ്ട് പറഞ്ഞപ്പോ എനിക്ക് ഭയങ്കര സന്തോഷമായി. ഒന്നാമത് ഞാൻ തമിഴാണെങ്കിലും ഞാൻ ഇത്രയും നന്നായി തമിഴ് പറയില്ല, മലയാളം 18 വയസ്സുവരെ തമിഴ്നാട്ടിലായിരുന്നുവെങ്കിലും പോലും എനിക്ക് കുറച്ചുകൂടെ ഫെമിലിയർ, എനിക്ക് കുറച്ചുകൂടെ ഉള്ളിൽ
പുള്ളി എന്നൊക്കെ ഒരു വാക്കുകൾ പറഞ്ഞെങ്കിൽ മലയാളത്തിൽ സംസാരിക്കാം. അങ്ങനെ അപ്പൊ ചേച്ചിയോട് സംസാരിച്ചപ്പോ എനിക്ക് ഭയങ്കര ഹാപ്പി. അയ്യോ ഇത് സത്യമാണ് കേട്ടോ, നമ്മള് ആത്മാർത്ഥമായിട്ട് എന്തെങ്കിലും ആഗ്രഹിച്ചാ യൂണിവേഴ്സ് നമുക്ക് അത് കൊണ്ടുതരും, ഭഗവാൻ നമുക്ക് അത് കൊണ്ടുതരും. പിന്നെ ചെറിയ ചെറിയ കാര്യങ്ങൾ, ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ അപ്പന്നെ അപ്പന്നെ സാധിച്ചു. യോ എന്റെ ഉണ്ണിങ്ങി ഇവൻ ഉറങ്ങുന്നില്ലല്ലോ, ഇവൻ ഉറങ്ങിയിട്ട് വേണം എനിക്കത് മെഡിറ്റ് ചെയ്യാം, ഒന്നും ഉറങ്ങിയിട്ട് എന്റെ ഗുരുവേ ഇവൻ ഉറങ്ങുന്നില്ലല്ലോ എന്നും പറഞ്ഞു തീരുമ്പോഴേക്കും അവൻ ഉറങ്ങും. അതുപോലെ ഒരുപാട് നമുക്ക് വെജിറ്റേറിയനിസം, ഞാൻ പ്രദീപ്ജിയുടെ വീഡിയോ കണ്ടതിന് ശേഷമാണ് ഇപ്പോൾ ഒരു 2 months ബിഫോർ ആണ് അതിനെപ്പറ്റി ഒരു എനിക്ക് അവയർനെസ് വന്നത്. കാരണം YSS ൽ ഞങ്ങൾക്ക് മുട്ട പാലൊക്കെ കഴിക്കാനുള്ള മാതിരിയാണ് പറഞ്ഞിരുന്നത്, പക്ഷെ പ്രദീപ്ജി പറഞ്ഞത് അതും അവോയ്ഡ് ചെയ്യണമെന്നാണ്. പ്രദീപ്ജിയുടെ സൂം മീറ്റിംഗ് ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. അങ്ങനെ ഫുള്ള് വെജിറ്റേറിയൻ ഞാൻ പാല് എന്താ പറയാ അത് അവോയ്ഡ് ചെയ്തോണ്ടിരിക്കുകയാണ്. ഇപ്പോ അത് ഓൾമോസ്റ്റ് അത് നിർത്തും. പീനട്ടിലൊക്കെ പീനട്ട് കപ്പലണ്ടി കൊണ്ട് പാല് ഉണ്ടാക്കാനുള്ള ഇതൊക്കെ ഉണ്ടല്ലോ, അപ്പൊ അതിലൊക്കെ തിരിയാം എന്നുള്ള ഒരു ഇതിലാണ്. ഇപ്പൊ കുഞ്ഞു മാവക്കുട്ടി ചെറുതായതുകൊണ്ട് ഇത്രയും കൂടി ആയിട്ട് അതും കൂടി നിർത്തണം, പാല് നിർത്തണം. അപ്പൊ ശരിക്കും വെജിറ്റേറിയനിസത്തിലേക്ക് വന്നതിന് ശേഷം ശരിക്കും മാറ്റം, നല്ല മാറ്റം. പിന്നെ ഞങ്ങള് സാമ്പത്തികമായിട്ട് നല്ല ഹൈയിൽ ആയിട്ട്, പിന്നെ വലിയൊരു ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുകൾ വന്ന ലൈഫിൽ ഒരുപാട്. എനിക്ക് ചെറുപ്പത്തിലെ എന്റെ അച്ഛനമ്മയ്ക്ക് മരിച്ചുപോയി. അപ്പൊ ഞാനിങ്ങനെ എപ്പോഴും ഇങ്ങനെ ആലോചിക്കും, എന്തുകൊണ്ട് നമുക്ക് ഇങ്ങനെ ദുഃഖം ജീവിക്കുന്നത്, എന്തുകൊണ്ട് എന്തുകൊണ്ട് എന്നുള്ള ഒരു ചോദ്യം എപ്പോഴും പോയത്. പക്ഷെ അത് ഇപ്പൊ എനിക്ക് മനസ്സിലായി എല്ലാം എന്താണ് കാര്യം, പിന്നെ എന്തൊക്കെയോ ചെയ്ത് കൂട്ടിയിട്ടുണ്ടല്ലോ. അപ്പൊ അത് ആ ഡെപ്സ് ഒക്കെ തീർക്കുന്നത്. പിന്നെ ഇപ്പൊ ഇപ്പൊ എന്റെ മനസ്സിൽ ഒരു സമയത്ത് നമുക്ക് അതില് ഇതില്ല എന്നുള്ള ഒരു ഫീലിംഗ് ഒന്നും ഇപ്പൊ ഒട്ടുമില്ല. ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ ആ നമ്മൾ ആ പഴയ സ്ഥിതിയിലേക്ക് പൊക്കോണ്ടിരിക്കുകയാണ്. നല്ല ഹൈ ലെവലാണ്. പിന്നെ കുറെ ബിസിനസ് ബ്ലോക്സ് ഒക്കെ വന്ന് ഭയങ്കരമായിട്ട് ഫാമിലി മക്കളും എല്ലാം നല്ലോണം സഫർ ചെയ്തു. പക്ഷെ ഇപ്പൊ തിരിച്ച് അതെല്ലാം തിരിച്ച് പിടിച്ചോണ്ടിരിക്കുകയാണ്. ശരിക്കും ഇത് വന്നതിന് ശേഷം, ഇതിലേക്ക് വന്നതിന് ശേഷം എനിക്ക് ചെറിയ ചെറിയ അനുഭവങ്ങളൊക്കെ ഉണ്ട്. അതായത് കുറച്ച് അതായത് ഒരാള് നമ്മുടെ അടുത്ത് റോങ് ആയിട്ടുള്ള ഒരു ഉദ്ദേശത്തോടു കൂടി വരുമ്പോൾ, ഇപ്പൊ ബിസിനസ് രീതിയിലൊക്കെ അത് നമുക്ക് ആദ്യം മനസ്സിലാവാറില്ല. ഇപ്പൊ ഇങ്ങനെയുള്ള ഉദ്ദേശം ശരിയല്ല, ഇങ്ങനത്തെ ഒരു ഇത് ശരിയല്ല എന്നുള്ളത് നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാവുന്നുണ്ട്. അങ്ങനെ അവര് നമ്മളെ പിന്തുടരാതെ എങ്ങനെങ്കിലും സക്സസ് ആക്കാൻ വേണ്ടിട്ട്. പക്ഷെ ഹസ്ബൻഡ് പറയുന്നത് അത് വേണ്ട, അത് റോങ് ആണ്, അത് നമുക്ക് പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ അടുത്ത് പറഞ്ഞത് ആരോ പറയുന്ന പോലെ അത് വേണ്ട, അതിലേക്ക് പോകണ്ടാന്ന്. അങ്ങനെ അങ്ങനത്തെ ഇതൊക്കെ അനുഭവം. പിന്നെ ഞാൻ വലിയ സീനിയർ ഒന്നുമല്ല, ഇപ്പൊ രണ്ട് ഞാൻ ഇതിലേക്ക് തിരിഞ്ഞിട്ട് തന്നെ ശരിക്കും മെഡിറ്റേഷൻ വേറെ ടൈപ്പൊക്കെ ഇപ്പൊ ആനാപാനാസതി ഇപ്പൊ റീസെന്റ്ലി ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. എനിക്ക് മാറ്റങ്ങളുണ്ട് വലിയ വലിയ. ഇപ്പോ ശില്പ മാഡം ഒക്കെ പറഞ്ഞ മാതിരി വലിയ വലിയ എക്സ്പീരിയൻസ് ഒന്നും എനിക്കില്ല, എന്നാലും നല്ല മാറ്റമുണ്ട്. ഇനിയും ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാവും, ഉണ്ടാവണല്ലോ. അതാണ് ഇപ്പൊ എല്ലാം എനിക്ക് മലയാളത്തില് ഇതൊക്കെ ഷെയർ ചെയ്യാനും നിങ്ങളുടെ കേടയിൽ വരാൻ പറ്റിയൊരു ഭയങ്കര ഭയങ്കര സന്തോഷം തന്നെ, എനിക്ക് ഭയങ്കര ഒരു സംതൃപ്തി, സന്തോഷം. താങ്ക് യു. അതെ, എല്ലാവരും ഞങ്ങൾ എല്ലാവരും വളരെയധികം സന്തോഷിക്കുന്നു. അഗി അഗി ഇന്ന് എനിക്ക് ഫോൺ ചെയ്യുമ്പോ തന്നെ എനിക്ക് ഭയങ്കര സന്തോഷമായി. ആ വർത്തമാനൊക്കെ കേട്ടപ്പോ ഞങ്ങൾ രണ്ടുപേരും ഒരേപോലെ സന്തോഷിച്ചു. പവന ചേച്ചി, കലച്ചേച്ചി, ഗീത, ശില്പ, സോ ഞങ്ങളുടെ ഈ കുടുംബത്തിലേക്ക് ഞങ്ങളുടെ ഈ ഒരേ കോൺസെപ്റ്റാണ്, ഞങ്ങളുടെ ഒരേ ആലോചന. തുടങ്ങുമ്പോ ഒറ്റയ്ക്കാണ് തുടങ്ങിയതെങ്കിലും ഒരേ ആലോചനകളുള്ള എന്റെ രക്തബന്ധം ും വാല്യൂ ആണ് ഈ സോൾ റിലേഷൻ. അതിലേക്ക് ആ ഒരു ദിവ്യമായ ഡിവൈൻ കുടുംബത്തിലേക്ക് അഖില കുട്ടിക്ക് സ്വാഗതം. ഓക്കെ, പിന്നെ എല്ലാ സെഷനിലും അറ്റൻഡ് ആകുമ്പോൾ ഞാൻ ലിങ്ക് ഷെയർ ചെയ്യാം. ഓക്കെ, ഇനി അഖിലെക്സാക്ട്ലി, നോ പ്രോബ്ലം. പിന്നെ അഖിലയുടെ ഒരു സ്പെഷ്യൽ സെഷൻ ആവശ്യമാണ്. ഇടയ്ക്കിടയ്ക്ക് എന്താണ് വെജിറ്റേറിയനിസത്തെ കുറിച്ചോ മെഡിറ്റേഷനെ കുറിച്ചിട്ടോ ഇനി എന്താണ് ലൈഫിൽ ഉള്ളതൊക്കെ ഷെയർ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഇത് നമ്മുടെയാണ് ചാനൽ. സോ VMC എപ്പോ വേണമെങ്കിലും പ്ലാറ്റ്ഫോം റെഡി ആയിട്ടുണ്ട് മോളും. സോ അഖിലയ്ക്ക് ഒന്ന് സ്വാഗതം പറയാം, നമ്മുടെ കാരണവര് പവന ചേച്ചി.
പവനി ചേച്ചി അൺമ്യൂട്ട്, അഖിലയ്ക്ക് സ്വാഗതം പറയാ. പിന്നെ നമ്മുടെ ശില്പക്കുട്ടി എന്ത് സൂപ്പർ ആയിട്ടാ പറഞ്ഞു, ശില്പക്കുട്ടിയുടെ കാര്യത്തിനെയും കൂടി ഒന്ന് സന്ദേശം. ഇന്നലെ കേക്കുന്നുണ്ടോ? യെസ്. ഇന്നലെ ദീപക്കിൻ്റെത് കേട്ടു, ഇന്ന് ശില്പയുടേത് കേട്ടു. ഞാൻ ഇങ്ങനെ ആലോചിച്ചത് എന്താച്ചാ, ഇവരെ ധ്യാനത്തിലേക്ക് പറഞ്ഞു വിട്ട് ഇവരെ ഫ്രണ്ടിൽ നിന്ന് രണ്ടാളും പറഞ്ഞു, അയാൾക്കാണ് ആദ്യ ഒരു ബിഗ് സല്യൂട്ട്. കാരണം അയാൾ എത്ര മഹാനായിരിക്കും ഇവരെ ഇതിലേക്ക് പറഞ്ഞു വിടാൻ, അയാളെ നിയോഗിച്ചല്ലോ പ്രകൃതി. അപ്പം കാരണം ഇവരൊക്കെ നോക്കുമ്പോ മലയാളത്തിലേക്ക് നമുക്ക് പിരമിഡ് സ്പിരിച്വൽ സൊസൈറ്റിന്റെ മലയാളം സെക്ഷനിലേക്ക് ഇവരൊക്കെ പറഞ്ഞാല് എന്താ പറയാ, നമ്മള് തെലുങ്കിൽ ആണി മുച്ചാലും എന്നൊക്കെ പറയില്ല, എന്താണ് അതിന് മലയാളം? കോഹിനൂർ വജ്രങ്ങൾ എന്ന് പറയാ, കോഹിനൂർ വജ്രങ്ങളാണ്. ഒന്നും നമുക്ക് അഭിപ്രായം പറയാനില്ല എന്ന് പറഞ്ഞ ഒന്നും അഭിപ്രായം പറയാനില്ല. സൂപ്പർ സൂപ്പർ ആയിട്ട് അവര് വേഗം വേഗം അവരെ വർക്ക് അവര് മുന്നോട്ട് പോകുന്നുണ്ട്, സന്ദേശങ്ങൾ സ്വീകരിക്കുന്നുണ്ട്. കേട്ടറിഞ്ഞ് ഇപ്പൊ വന്ന കുട്ടി അഖില വളരെ വണ്ടർഫുള്ള്. നമ്മൾ പിന്നാലെ ഇതാ വരി വരി എന്ന് പറഞ്ഞ് വിളിച്ചാല് വരാന് സമയമാവാത്തവർക്ക് വരാൻ കഴിയില്ല, പക്ഷെ സമയമാവുമ്പോ നമ്പറ് തെരഞ്ഞു പിടിച്ച് നമ്മളോട് കൂടെ കൂടണം എന്നുള്ള ആഗ്രഹത്തോട് കൂടി വന്ന് ഇതിൽ പങ്കു ചേരണെന്ന് പറഞ്ഞാല് ഇതൊക്കെ പ്രകൃതി സഹജമായിട്ട് നമ്മളൊരു സ്ഥലത്തേക്ക് കൂട്ടി യോജിപ്പിക്കുകയാണ്. വളരെ സന്തോഷം ഇത് കാണണേലും കേൾക്കണേലും. ഇങ്ങനത്തെ ഒരു ഒരു കേരളത്തിനെ ആയിരുന്നു ഞാനും സീമയൊക്കെ ഒരു 10 വർഷം മുന്നേ വിഭാവന ചെയ്തിരുന്നത്. പക്ഷെ അന്ന് നമ്മൾ ട്രൈ ചെയ്തെങ്കിലും നമ്മൾ ഇവിടേക്ക് ഇത്ര വരാൻ പറ്റിയില്ല, പക്ഷെ ഇപ്പോഴാണ് അതിന് സമയമായത്. അതുകൊണ്ട് എല്ലാവർക്കും നന്ദി, വളരെ നല്ല നന്നായിട്ടുണ്ട് ഇന്നലെ ഇന്നും എന്നും. നമ്മൾ ചെയ്യുന്ന ദിവസങ്ങളിലൊക്കെ വളരെ നന്നായിട്ടാണ് തോന്നിയത്. ഇനി ഇത് മുന്നോട്ട് നമുക്ക് കൊണ്ടുപോകാൻ എന്തായാലും പ്രകൃതി നമ്മളെ കൂടെ തന്നെ ഉണ്ട് എന്ന് നമ്മൾ വിശ്വസിക്കുന്നു. എല്ലാവർക്കും താങ്ക്സ്. താങ്ക് യു സോ മച്ച് ചേച്ചി. പിന്നെ കൽച്ചേച്ചി, നമ്മുടെ ശില്പക്കുട്ടിയും ദീപ അഖിലൊക്കെ ഇല്ലേ, അവരെ കുറിച്ചൊന്ന് പറയൂ. ശില്പയുടെ ക്ലാസ് എങ്ങനെയുണ്ട്? അഖിലൊക്കെ ഒരു ഉഷാറോട് കൂടിയുള്ള ഒരു സ്വീകരണം, വെൽക്കം. പറയൂ ചേച്ചി. കൽച്ചേച്ചി, തീർച്ചയായിട്ടും ഇവരൊക്കെ എന്തുവാ പറയാ, ലേറ്റസ്റ്റ് ആയിട്ട് വന്നവരാണ്. ലേറ്റസ്റ്റ് ആയിട്ട് വന്ന അവർ നമ്മളെല്ലാവരും കടത്തി വെട്ടി അവർ എന്ത് ഫാസ്റ്റ് ആയിട്ട് മുന്നോട്ട് പോകുന്നതും അവരുടെ എക്സ്പീരിയൻസ് എന്ന് പറയുമ്പോൾ എല്ലാവരുടെ ഒന്നുപോലെയാണ്. എല്ലാവർക്കും ധ്യാനത്തിൽ വരുന്ന ഓരോരുത്തർക്കും സംഭവിക്കുന്ന എക്സ്പീരിയൻസ് ഒന്നുപോലെയാണ്. ഇപ്പം ശില്പ സംസാരിച്ചപ്പോഴത്തേക്കും അഖില സംസാരിച്ചപ്പോഴും അതുപോലത്തെ എക്സ്പീരിയൻസാണ് നമുക്കും. നമുക്ക് അതുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെ ഒന്നുപോലെ പെട്ടെന്ന് നമുക്ക് അത് കളക്ട് ചെയ്യാൻ ചിരി വരികയും അത് നമുക്ക് മനസ്സിലാവുകയും അത് എൻജോയ് ചെയ്യാനും കഴിയുന്നത്. അത് ഇത് കേൾക്കുന്നവർക്കും അത് ധ്യാനം ചെയ്യുന്നവർക്കും പെട്ടെന്ന് അത് മനസ്സിലാവും. അതിൽ എന്താണ് നമുക്ക് മനസ്സിലാവാതെ ഇങ്ങനെ ആലോചിക്കാൻ വേണ്ടി ഒന്നുമില്ല. അറിയുന്ന എക്സ്പീരിയൻസ് എല്ലാം സത്യമാണ്, എല്ലാം ഒന്നുപോലും ഇതിൽ നമുക്ക് തിരിച്ച് നമുക്ക് ആലോചിക്കേണ്ടതില്ല. എല്ലാം സത്യമാണ്, ഇങ്ങനെയാണ് സംഭവിക്കുന്നത്. ആരും അതിശയിക്കേണ്ട ആവശ്യമില്ല, ഇതാണ് സത്യം, ഇതാണ് ധ്യാനം എന്ന് വെച്ചാൽ എന്താണെന്നാണ് നമ്മൾ ഈ എന്തോ പറയാ ഇതിലൂടെ നമ്മൾ ഓരോരുത്തരും വെളിപ്പെടുത്തുന്നത്. ധ്യാനം എന്ന് വെച്ചാൽ ഇതാണ് നമ്മൾ പ്രൂവ് ചെയ്യാണ് വീണ്ടും വീണ്ടും ഓരോ ദിവസവും കൂടുതൽ എനർജിയോടെ ഓരോ എന്തോ അതെ സീമ പറഞ്ഞതുപോലെ കോഹിനൂർ വചനങ്ങൾ പത്രജി മാസ്റ്റർ യൂണിവേഴ്സ് നമുക്ക് കൊണ്ട് എത്തിച്ചു തരികയാണ്. മലയാളത്തിന് കേരളീയർക്ക് ഒരു എന്ത് പറയാ ഇതൊരു ഉത്സവം പോലെ സീമയുടെ ഉദ്യമം എന്തായാലും സീമയുടെ എന്താ ഞാൻ പറയൂ എന്ന് പറഞ്ഞാൽ പത്രജി മാസ്റ്ററിന് എന്ത് പത്രജി മാസ്റ്റർ എന്ന് പറഞ്ഞ് നമ്മൾ ഇരിക്കുന്നിടത്ത് ഇരുന്നു കൊണ്ട് നമ്മളെ ഒരിടത്തും പോണ്ടെന്ന് പറഞ്ഞ പത്രജി മാസ്റ്റർ നമ്മൾ ഇരിക്കുന്നിടത്ത് ഇരുന്നു കൊണ്ട് നമ്മളെല്ലാം സാധിക്കാൻ പറഞ്ഞതാണ്. അതുപോലെ സീമ ഒറ്റയ്ക്ക് തുടങ്ങിയെന്ന് പറഞ്ഞു, ആ ഒറ്റയ്ക്ക് തുടങ്ങിയ സീമ ഒറ്റയ്ക്ക് എന്നുള്ള വാക്കിന് വരാൻ പാടില്ലാതെ യൂണിവേഴ്സ് എല്ലാവരും ഓരോരുത്തരെ ഇങ്ങനെ വിളിച്ച് കളക്ട് ചെയ്ത് കൊണ്ടുവരികയാണ്. അവരൊക്കെ നോക്കൂ പറയുമ്പോഴത്തേക്ക് എന്ത് എക്സ്പീരിയൻസ് ആണ് അവർ പറഞ്ഞത്, കേക്കെ എന്ത് സുഖം ഒക്കെ സത്യമാണെന്ന് നമുക്കറിയാം. അതുകൊണ്ട് നമ്മൾ എന്ത് ഹാപ്പി എൻജോയ് ചെയ്യണം. ഇനി അധികം സംസാരിക്കുന്നത് എന്റെ ആവശ്യമില്ല, നമുക്ക് എല്ലാ കേൾക്കുന്നവർക്കും കാണുന്നവർക്കും മനസ്സിലാവുന്നു എല്ലാം ഒന്നുപോലെ. താങ്ക് യു ചേച്ചി.
താങ്ക് യു ശില്പ, അഖില, നിങ്ങളൊക്കെ എന്ത് ഗ്രേറ്റ് മാസ്റ്റേഴ്സ് ആണ്. നമുക്ക് എല്ലാവർക്കും മനസ്സിലാവുന്നു, വളരെ സന്തോഷം. താങ്ക് യു ശില്പ, താങ്ക് യു അഖില, താങ്ക് യു ചേച്ചി. ഗീത, അഗി ഇവിടെ ഒരു തമിഴത്തി കുട്ടി ഉണ്ട് കേട്ടോ. ഗീതയാണ്, അത് ഗീത, ഗീത ചേച്ചി അല്ല, രണ്ടുപേരും ഒരേ ഏജ് ആട്ടോ. ഗീത ചേച്ചി അല്ല, ഗീത എന്ന് വിളിച്ചോളു. സെയിമാ, തമിഴ് ഭയങ്കര ഇഷ്ടം അവൾക്ക്, തമിഴിൽ വർത്തമാനം പറയാൻ നല്ല തമിഴ് അറിയും. പഠിച്ചതും വളർന്നതും ഒക്കെ ചെന്നൈയാണ്, സോ തമിഴാണ്. ഇപ്പൊ എങ്ങനെ അഖിലേക്ക് മലയാളത്തിൽ എത്ര ഫ്ലുവൻസ് ഉണ്ടോ അതുപോലെ തമിഴിൽ എനിക്ക് ഫ്ലുവൻസ് ഉണ്ട്. സോ ഹാർട്ടി വെൽക്കം ടു യു അഖില. നിങ്ങളുടെ സ്പിരിച്വൽ സെർച്ചിന് ഒരു നല്ല ഒരു പ്ലേസ് കിട്ടി, നല്ല. സോ വെരി ഹാപ്പി ടു വെൽക്കം യു. ഇനിയും കുറെ ജേർണി വിൽ ഗോ ടുഗെദർ ഇൻ അവർ ജേർണി. താങ്ക് യു. ആൻഡ് ശില്പ, റിയലി നൈസ് എക്സ്പീരിയൻസ്. ഞങ്ങളുടെ വീട്ടില് പിരമിഡ് വന്ന പിന്നെ ഉള്ള ചേഞ്ചസ് റിയലി മദർ ഇൻ ലാ വളരെ ഹാപ്പി ആയിട്ട്, ഷി വാസ് വെരി ഈഗർ ടു ഡു മെഡിറ്റേഷൻ എന്നൊക്കെ പറഞ്ഞപ്പോ അതാണ് ആ പിരമിഡിന്റെ പവർ. സോ യു ക്യാൻ സേ ദറ്റ്. സോ വെരി നൈസ് എക്സ്പീരിയൻസ് ശില്പ, താങ്ക് യു ഫോർ ഷെയറിങ്. താങ്ക് യു ഗീത, താങ്ക് യു സോ മച്ച്. പിന്നെ നമ്മളുടെ എവിടെ ശില്പ പോയോ? ശില്പ ഇനി നമ്മുടെ കുടുംബത്തിലേക്ക് വേറെ ഒരു അഖിലയും കൂടി വന്നു. നമ്മുടെ കുടുംബം ഇനി വിസ്തരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ അഖില, വളരെ വളരെ സന്തോഷം മോളു. എന്തായാലും ധ്യാനം ചെയ്യുക, പിന്നെ കുടുംബത്തിലുള്ള എല്ലാവർക്കും ഈ ഒരു ഇത് മലയാളത്തിൽ പറഞ്ഞു കൊടുക്കുക. നമ്മുടെ വി എം സിയിലെ എല്ലാ കാറ്റഗറീസും ഉണ്ട്. ഓക്കെ, നമ്മൾ എല്ലാം ഉണ്ട്, എല്ലാ ഫ്രീക്വൻസി ഉണ്ട്, എല്ലാ സബ്ജക്റ്റും ഉണ്ട് വി എം സി മലയാളത്തിൽ. ഓക്കെ മോളു, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, എല്ലാവരെ കൊണ്ടും ചെയ്യിപ്പിക്കുക. പിന്നെ താങ്ക് യു മൈ ഡിയർ. ഞാൻ ഇന്ന് അഖിലയുടെ ഫോണിന് വിളി കേട്ടപ്പോ തന്നെ ഇച്ചിരി നമ്മുടെ ചേച്ചിമാർക്ക്, ഭാവന ചേച്ചിക്കും കല ചേച്ചിക്കും ഗീതയ്ക്കും ശില്പയ്ക്കും ദീപനൊക്കെ എത്രയും പെട്ടെന്ന് അഖീനെ പരിചയപ്പെടുത്താന്ന് പറഞ്ഞിട്ട് ഞാൻ ആ സമയത്ത് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. ഞങ്ങൾക്ക് അത്ര സന്തോഷാണ്. അത് ശരി മോള്, ഉണ്ണിയുടെ കാര്യം നോക്കിക്കോളൂ. അഖി ഓക്കെ ഓക്കെ, താങ്ക് യു മാ, താങ്ക് യു, താങ്ക് യു. ബൈ മാ. ശില്പ, ഇനി ഒരു ഈ ഒരു യൂണിവേഴ്സിന് വേണ്ടി ഒരു ഡിവൈൻ മെസ്സേജ്. പിന്നെ മെഡിറ്റേഷനിൽ വന്നിട്ടുള്ള ഒരു വലിയ എക്സ്പീരിയൻസ് ആണ്. എല്ലാത്തിനോടും സ്നേഹം തോന്നുന്നുണ്ട്, സത്യം പറയുകയാണെങ്കിൽ. ഇപ്പൊ ചെറിയ ഒരു ജീവിയാണെങ്കിലും വലിയൊരു ജീവിയാണെങ്കിലും ചെടികള്, എല്ലാത്തിനോടും സ്നേഹം തോന്നുന്നുണ്ട്. വെജിറ്റേറിയനെ കൺവെർട്ട് ചെയ്ത് മെഡിറ്റേഷന് വന്നുകൊണ്ടുള്ള ഒരു മാറ്റാണ്. ഇപ്പോ മനുഷ്യരാണെങ്കിലും നമ്മളോട് ദേഷ്യമുള്ള ആൾക്കാരെ എല്ലാവരും ഒരുപോലെ സ്നേഹിക്കാൻ പറ്റുന്നു. എനിക്കിപ്പോ എന്ത് നോക്കിയാലും എന്റെ ഉണ്ണിയായിട്ടാണ് തോന്നുന്നത്. ഉണ്ണിയുടെ മുഖമാണ് ഇപ്പൊ ചെടികളിലായാലും, ഇപ്പൊ ഒരു പൂച്ചയായാലും, മനുഷ്യനായാലും, എല്ലാത്തിലും എന്ത് ചെയ്യുമ്പോഴും ഉണ്ണിയുടെ ഒരു മുഖമായിട്ടാണ് തോന്നുന്നത്. അപ്പോ മെഡിറ്റേഷൻ വന്നിട്ടുള്ള ഏറ്റവും വലിയ എക്സ്പീരിയൻസ്, എല്ലാത്തിനോടും എന്തിനോടും നമുക്ക് എപ്പോഴും സ്നേഹം മാത്രമേ തോന്നൂ, ഒന്നിനോട് ദേഷ്യിക്കാനായിട്ട് തോന്നില്ല. അതാണ് ആ ഒരു എന്താ പറയാ, കമ്പാഷൻ. അതായത് ഓരോരുത്തരുടെ മുകളിലും കരുണ. സോ പത്രിജി പറഞ്ഞിട്ടില്ലേ ദയാന്നുള്ളത്. ഇന്ന് പത്രിജി വേറൊരെണ്ണം എന്താണ് സ്വാഗ്, സ്വാഗ് എന്ന് പറഞ്ഞിട്ടൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് സാറ്. സേവ് വാട്ടർ ആൻഡ് ഗോ ഗ്രീൻ എന്ന് പറഞ്ഞിട്ടുള്ളത്, അത് നമ്മൾ അതും ഈ ഇത്രയും പേര് അത് സ്റ്റാർട്ട് ചെയ്യണം. ഓക്കെ, പാവന ചേച്ചി, കലചേച്ചി, ഗീത, അഖില, ഓക്കെ നമ്മൾ അതും കൂടി സ്റ്റാർട്ട് ചെയ്യണം. അതും കൂടി മുമ്പോട്ട് കൊണ്ടുപോകണം ആ മെസ്സേജും കൂടി. ശില്പ ദീപുവിനോട് കൂടി പറയാ, അത് പത്രിജി എന്ത് പറഞ്ഞാലും നമ്മളുടെ ഉദ്യമമാണ്. സോ അതെന്താണ് സ്വാഗ് എന്ന് പറഞ്ഞിട്ട് അത് ഇത് ചെയ്തത്. ഓക്കെ, വളരെ നല്ല കാര്യം ശില്പ. ശില്പ പറഞ്ഞ ഓരോ കാര്യം വജ്ര സമാനമാണ്. ഇതൊക്കെ ആചരിക്കുമ്പോഴാണ് അതിന്റെ ആ ബ്യൂട്ടി അറിയുള്ളൂ. ആ ഒരു ധ്യാന സാധനയിലൂടെ ആ ഒരു ഫ്രീക്വൻസി, നമ്മൾ ആ ഒരു എന്താ പറയാ, സമാധി സ്ഥിതി അല്ലെങ്കിൽ ശൂന്യസ്ഥിതി ഒക്കെ അനുഭവിച്ച് അറിയുമ്പോഴാണ് നമ്മൾ ഇന്റർ കണക്ട് ആവുന്നത്. കണക്ട് ആവുമ്പോൾ ആചരിക്കാൻ എളുപ്പമാണ്. സോ അപ്പൊ നമുക്ക് ഓരോന്നിനെ കാണുമ്പോഴും ആ ദയ, കരുണ, ലവ്, അതായത് അൺകണ്ടീഷണൽ ലവ് എന്നൊക്കെ പറയുന്നത് ഒരു മെഡിറ്റേറ്ററിന് മാത്രമേ സാധിക്കുകയുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു. എല്ലാവരും ഉണ്ടാവും, പക്ഷെ അന്ന് ഞാൻ ഒരു വീഡിയോ കണ്ടു,
അതിലെന്താണെന്ന് വെച്ചാല് ഞാൻ ഭയങ്കര ജീവികളെ സ്നേഹിക്കുന്നതാണെന്ന് പറയാറുണ്ട്. പെറ്റുകളൊക്കെ എനിക്ക് ഇഷ്ടമാണ്, പക്ഷെ നോൺ വെജിറ്റേറിയൻ തിന്നുന്നുണ്ട്. സോ അപ്പൊ അവിടെ ഒരു റിയൽ കമ്പാഷൻ, റിയൽ കരുണ എന്നുള്ളത് ഇല്ല. ഞാൻ പ്രകൃതി സ്നേഹിയാണ്, അതേപോലെ തന്നെ നാൽക്കാലികളെ സ്നേഹിക്കുന്നതാണ്. ഒരു ജീവി ജീവികളെ എനിക്ക് ഇഷ്ടമാണെന്ന് പറയുന്നുണ്ട്, മൃഗങ്ങളെ സ്നേഹിക്കുന്നതാണെന്ന്. പക്ഷെ ഒരു നോൺ വെജിറ്റേറിയൻ തിന്നുന്ന ഒരു വ്യക്തി മൃഗങ്ങളെ സ്നേഹിക്കുക എന്ന് പറയുമ്പോൾ അതിനൊരു റിലേഷൻ അങ്ങോട്ട് സ്യൂട്ട് ആവുന്നില്ല അല്ലെ. ഒരിക്കലും ഒരു മൃഗങ്ങളെ സ്നേഹിക്കുന്ന ഒരു വ്യക്തി ഒരിക്കലും നോൺ വെജിറ്റേറിയൻ കഴിക്കില്ല. അപ്പൊ അത് പുറമേയുള്ള ഒരു പുറംമോടി മാത്രമാണ്, അവർക്ക് ഒരിക്കലും സ്നേഹിക്കാൻ പറ്റില്ല. എന്നുവെച്ചാൽ സ്നേഹിക്കുകയാണെങ്കിൽ ഒരിക്കലും ഒരു സഹജീവിയെ കൊന്നു തിന്നാൻ അവർ ഒരിക്കലും തയ്യാറാവില്ല. സോ അങ്ങനെയുള്ള പല കാര്യങ്ങളും നമുക്ക് ഈ ധ്യാനത്തിൽ വരുമ്പോൾ അവർ പറയുന്നതിന്റെ ആഴം എത്രയുണ്ടെന്ന് നമ്മൾ ഒന്ന് ഒരു വാക്ക് കേട്ടാൽ, അവരുടെ ഒരു നോട്ടം കണ്ട, അവരുടെ ഒരു പ്രവൃത്തി കണ്ട നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. ഇതൊക്കെ ധ്യാനത്തിലൂടെ വന്ന സിദ്ധികളാണ് അല്ലെ. സോ പിന്നെ അതായത് മരങ്ങളെ സ്നേഹിച്ച സുന്ദർലാൽ ബഹുഗുണയെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അങ്ങനെ അതായത് അതിലൊരു ഇത് തന്നെ ഉണ്ട്, റൂൾ തന്നെ ഉണ്ട്. പെരുന്തച്ഛൻ എന്നുള്ള സിനിമയിൽ നമ്മൾ കണ്ടിട്ടുണ്ട്, ഒരു ചെടി ഒരു മരത്തിനെ മുറിക്കുന്നതിന് മുമ്പ് ആ മരത്തിന്റെ പെർമിഷൻ ചോദിക്കാതെ, ആ മരത്തിനോട് കാരണങ്ങളെ കുറിച്ച് പറയാതെ നീ എങ്ങനെയാണ് ആ മരത്തിനെ മുറിക്കുന്നത് എന്ന് പെരുന്തച്ഛൻ മകനോട് പറയുന്ന ഒരു സീനുണ്ട്. അതൊക്കെ ഈ ധ്യാനത്തിലേക്ക് വന്നതിന് ശേഷം എനിക്ക് മനസ്സിലായത്, അതായത് നമ്മളൊരു പൂമുഖം വെക്കാൻ ഒരു വാതിലിന് വേണ്ടി ഒരു കട്ടിലയ്ക്ക് വേണ്ടിയിട്ട് ഒരു മരം വെട്ടുമ്പോ ആദ്യം ആ മരത്തിന്റെ സമ്മതം ചോദിച്ചിട്ട് അതിന് പകരമായി രണ്ട് മരത്തൈകൾ നട്ട് പിടിപ്പിച്ചതിന് ശേഷം മാത്രമേ ആ മരത്തിനെ മുറിക്കാൻ പാടുന്നുള്ള ഹയ്യർ ആയിട്ടുള്ള ട്രൂത്തുകൾ ഉണ്ട്, ആ ലോ ഉണ്ട്, യൂണിവേഴ്സൽ ലാ. പക്ഷെ ഇതൊക്കെ പാലിക്കുക എന്ന് പറയുന്ന ഒരു ആത്മജ്ഞാനിക്ക് മാത്രമേ പറ്റുകയുള്ളൂ അല്ലെ. സോ ശില്പ പറഞ്ഞൊരു കാര്യമുണ്ട്, ചെറുപ്പത്തിൽ ഞാൻ ആ ഒരു ചിക്കൻ ഷോപ്പിലേക്ക് പോയപ്പോ എനിക്ക് ഭയങ്കര സങ്കടം തോന്നിയത്, ഇന്നത്തെ കുട്ടികള് മീനും ഇറച്ചിയില്ലാതെ ഫുഡ് കഴിക്കില്ല എന്ന് വലിയതായിട്ട് പറയുന്ന പാരന്റ്സിനോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ, കാല് പിടിച്ചുകൊണ്ട് നിങ്ങളുടെ മക്കളിൽ ആ ഹ്യൂമാനിറ്റി അല്ലെങ്കിൽ ആ ഒരു കരുണ, ആ കമ്പാഷൻ, ആ ഒരു റിയൽ, ആ ഗോഡ്, അതായത് ദൈവത്തിന് സരിസമാനമായിട്ടുള്ള ആ ക്വാളിറ്റീസിനെ നിങ്ങൾ തന്നെയാണ് നശിപ്പിക്കുന്നത്. ഓരോ പേരൻസിനോട് എനിക്ക് പറയാനുള്ള, അവരെ ഒന്ന് ഒരു അറിവുശാലയിലേക്ക് കൊണ്ടുപോകുക. ബൈബിളിൽ പറഞ്ഞിട്ട് അല്ല, ഖുറാനിലുണ്ട് ഒരു വാക്ക്, ആഴ്ചയിൽ ഒരിക്കലോ മാസത്തിൽ ഒരിക്കലെങ്കിലും ഒരു ഗവൺമെന്റ് ആസ്പത്രി പോയിട്ട് സന്ദർശിക്കണമെന്നുള്ളത് എൻ്റെ ഒരു ഫ്രണ്ട് എന്നോട് ഡിഗ്രിയിൽ പഠിക്കുമ്പോൾ പറഞ്ഞിട്ടുണ്ട്. സോ എന്താന്ന് വെച്ചാല് അപ്പോഴാണ് നമ്മൾ ഒന്നും ശാശ്വതമല്ല, എന്തിനു വേണ്ടി അഹങ്കരിക്കുന്നു എന്നുള്ള ഒരു റിയലൈസേഷൻ, സെൽഫ് റിയലൈസേഷൻ വരും. ജീവിക്കുമ്പോൾ അഹങ്കാരമില്ലാതെ അല്ലെങ്കിൽ ദൈവഭയം ഭയത്തോടു കൂടി ജീവിക്കാൻ അത് വളരെയധികം ഉപകരിക്കുമെന്ന് പറഞ്ഞിട്ട് എന്നോട് എന്റെ ഫ്രണ്ട് പറഞ്ഞിരുന്നു. അത് എനിക്ക് ഇന്നും ആ കുട്ടീനോട് എനിക്ക് സന്തോഷം തോന്നുന്നു. അതേപോലെ തന്നെ നമ്മുടെ കുഞ്ഞുങ്ങളെ ഓരോ ദിവസം നമ്മൾ ഒരിക്കലെങ്കിലും, ആഴ്ചയിൽ ഒരിക്കലോ അല്ലെങ്കിൽ മാസത്തിൽ ഒരിക്കലോ നോൺ വെജിറ്റേറിയൻ തിന്നുന്ന കുഞ്ഞുങ്ങളുമായിട്ട് ഒരു കളേപരശാലയിലേക്ക് കൊണ്ടുപോവുക, ഒരു അറിവുശാലയിലേക്ക് കൊണ്ടുപോയിട്ട് ജീവനുള്ള ആ ഒരു ജീവിയെ കൊല്ലുന്നൊന്ന് കാണിക്കുമ്പോൾ അവരുടെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന ആ ദൈവത്വത്തെ അവർക്ക് ഓർമ്മ വരും. സോ അത് നമ്മള് അവർ മാറ്റുന്നില്ല, കുട്ടികൾ ഇത് തിന്നാതെ പറ്റില്ല എന്നൊക്കെ വലിയ എന്താ പറയാ മുടന്തൻ ന്യായങ്ങൾ പറയുന്ന എന്റെ പ്രിയപ്പെട്ട പേരൻസിനോട് ഇതിന്റെ ഒരു റിക്വസ്റ്റ് ആണ്, കാല് പിടിച്ചുള്ള ഒരു അപേക്ഷയാണ്. നമ്മൾ ഓരോ മൃഗങ്ങളെ കൊല്ലുമ്പോഴും ഓരോ മരങ്ങൾ വെട്ടുമ്പോഴും നമ്മൾ പ്രകൃതിയോടാണ് യുദ്ധം ചെയ്യുന്നത്, പ്രകൃതിയെ നശിപ്പിക്കുകയാണ് ചെയ്യുന്നത്. സോ ആ ഒരു നെഗറ്റീവ് എനർജി നമ്മളുടെ ജീവിതത്തിലെ പല വിജയങ്ങളുടെയും മുന്നിൽ പരാജയപ്പെടുത്താൻ വേണ്ടി വന്ന് നിൽക്കും എന്നുള്ള സത്യത്തെ നമ്മൾ അറിയണം. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വിജയിക്കാൻ കഴിയുന്നില്ലെങ്കിൽ അതിന്റെ ഒക്കെ ബാക്കിൽ അടിസ്ഥാനമായിട്ടുള്ള ഒരു കാരണം എന്നുള്ളത് ജീവഹിംസ തന്നെയാണ്. സോ അത് ഓരോരുത്തരെയും തിരിച്ചറിയാൻ നമ്മുടെ VMC നടക്കുന്ന ഓരോ സെഷനും ഓരോരുത്തരെയും ഉണർത്തുകയും ഉത്തേജിപ്പിക്കുകയും സത്യത്തിന്റെ മുകളിൽ ഹയ്യർ അവയറോട് കൂടി സത്യത്തിൽ എങ്ങനെ ജീവിക്കണം എങ്ങനെ ജീവിക്കരുത് എന്നുള്ള ഒരു ട്രൂത്ത് പാത്തിലേക്ക് വരുമെന്നുള്ള വിശ്വാസത്തോടു കൂടി എല്ലാവർക്കും നന്ദി. താങ്ക് യു ശില്പ, വളരെ വണ്ടർഫുൾ സെഷൻ. ഓരോ മാസ്റ്ററും ഇവിടെ യുണീക്കാണ്. സോ ഇതൊക്കെ VMC ഓരോരുത്തരും ഈ VMC അസറ്റാണ്. VMC ഓരോ അടിയിലും ഓരോ സ്റ്റെപ്പിന്റെ ഉയരത്തിലും ഇന്നല്ലെങ്കിൽ നാളെ ആ ഒരു ഡെക്കാന്റെ ഞാൻ ഇന്ന് സിനിമ കാണുമ്പോൾ അതാ എനിക്ക് മനസ്സിലായത്, ഈ ഒരു വെജിറ്റേറിയൻ മൂവ്മെന്റും ഇങ്ങനെയുള്ള ഓരോ റിയൽ പ്യൂർ മാസ്റ്റേഴ്സിന്റെ സഹായ സഹകരണത്തോടും പ്യൂർ തോട്ട് പവറോടും കൂടി ഇത് അൾട്ടിമേറ്റ് ആയിട്ട് ഇന്നല്ലെങ്കിൽ നാളെ ഈ പ്രപഞ്ചത്തിലെ ഓരോ മലയാളിയുടെയും ഹൃദയത്തിലേക്ക് ചേരുമെന്ന് വിശ്വസിക്കുന്നു. സോ ഓരോരുത്തരുടെ ഹൃദയം തിരഞ്ഞ നന്ദിയോടുകൂടി ഓക്കെ, താങ്ക് യു പവന ചേച്ചി. നമ്മുടെ കാരണവരാണ് പവന ചേച്ചി, ശില്പ, VMC, പിന്നെ കലച്ചേച്ചി, ഗീത, ദീപു, ശില്പ, ഓക്കെ. സോ നമ്മളെ എല്ലാം ഇപ്പൊ പുതിയതായിട്ട് വന്നു നമ്മുടെ ഫാമിലിയിലേക്ക് അഖില. ഓക്കെ, എന്നാ ശരി, നമ്മൾക്ക് ലീവ് ചെയ്യാം. ഓക്കെ, നാളെ നമുക്ക് വേറൊരു മാസ്റ്ററാണ് പ്രസാദ് സാർ.
അദ്ദേഹം വളരെയധികം വേദത്തിലൊക്കെ വളരെയധികം PhD PhD ഒക്കെ എടുത്ത ആളാണ്. സൂപ്പർ കൗൺസിലർ. സോ അദ്ദേഹത്തിന്റെ സുപഥം എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് കേൾക്കാം. നമുക്ക് അവർ പുതിയ ഒരാളാണ് നമ്മുടെ ഈ ഒരു സൊസൈറ്റിയിൽ. സോ നമുക്ക് ഇതേപോലുള്ള ഒരു സപ്പോർട്ട് അവർക്ക് കൊടുക്കാം. എല്ലാവരും ആ സമയത്ത് വരിക. ഓക്കെ, താങ്ക് യു. നാളെ കാണാം. നാളെ കാണുന്നവരിക്കും ടേക്ക്, താങ്ക് യു, ബൈ ബൈ, ടേക്ക് കെയർ. പറയുന്നില്ല ചിരിക്കാൻ പാവൻ ചേച്ചി ഒന്നും പറയുന്നില്ല. പാവന ചേച്ചിയുടെ കലചേച്ചി കേട്ടില്ലേന്നു? കലചേച്ചി പാവൻ ചേച്ചി പറഞ്ഞേ, പാവൻ ചേച്ചി പറഞ്ഞൊന്നും പറയാനില്ല. കലാ പറഞ്ഞത് കാരണം ഞാനിങ്ങനെ കണ്ടറടിച്ചിരിക്കണേ. ഞാൻ പണ്ടറടിച്ചിരിക്കുകയാണ്, പണ്ടറടി. ഞാനിങ്ങനെ അത്ഭുതപ്പെട്ടിരിക്കുകയാണ്. കാരണം കേരളത്തിന് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നുള്ളത് ഞാന് ഊഹിച്ചിട്ട് പോയിട്ടില്ല. കാരണം നന്നായിട്ട് ഞാനും സീ പണ്ടേ പറയും, കേരളക്കാരൻ്റെ ഇറങ്ങി വന്നാ പിന്നെ പിടിച്ചാ കിട്ടിണ്ടാവില്ല. കലചേച്ചി ഞങ്ങൾ കുറെ യുദ്ധം ചെയ്തതാ, ഞാനും ഭാവന ചേച്ചി കൂടി. നമുക്ക് കേരളത്തിനെ മാറ്റണം, നമ്മള് വെജിറ്റേറിയനിസം നമ്മൾ പ്രചരിപ്പിക്കണം, ധ്യാനം എല്ലാരെയും പഠിപ്പിക്കണം. ഞങ്ങൾ കുറെ തുടങ്ങി വെച്ചതാ, പക്ഷെ എവിടെ എത്തിയില്ല. ഇപ്പോഴായിരിക്കും സമയം വന്നത്. എല്ലാവരും ഒന്നിച്ചു. അന്ന് ഞങ്ങൾ പ്യൂർ തോട്ടായിരുന്നു. നിങ്ങൾക്ക് മാത്രമേ അത്ര കഴിവുണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ടാണ് നിങ്ങൾ ഇത്രയും ഫൈറ്റ് ചെയ്ത് ഇത്രയും നാൾ നിങ്ങൾക്ക് അത്രയും കഴിവുണ്ട്, സ്റ്റാമിന ഉണ്ടായിരുന്നു. നമുക്ക് അത്ര സ്റ്റാമിന ഇല്ലാത്തത് കൊണ്ടാണ് നമ്മൾ എളുപ്പത്തിൽ പെട്ടെന്ന് നിങ്ങളെല്ലാം ചെയ്തു വെച്ചപ്പോഴത്തേക്കും നമ്മൾ വന്ന് ചേരാനായിട്ട് ഒരു അവകാശം കിട്ടിയത്. ഫൗണ്ടേഷൻ സ്ട്രോങ് ആക്കി. എന്തായാലും ചീമ ഇത് എന്ന് പറയുമ്പോ ഇത് നമുക്ക് നമുക്കറിയാം, ഈ അനുഭവിക്കുന്ന നമുക്കറിയാം എന്ത് അത്ഭുതമാണെന്നും. അതിങ്ങനെ ഓരോ ദിവസവും ഇത്രയും വണ്ടർ ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിപ്പോ എന്തായാലും അവിടെ എത്തിച്ചേരും തീർച്ചയായിട്ടും. ഇതൊരു നല്ല കാര്യം എത്തിച്ചേരും. പിന്നെ ഈ അഖില ഇപ്പൊ ഒരു പോയിന്റ് പറഞ്ഞ് അവക്ക് അവൾ എന്തൊക്കെയോ വായിച്ച് ഏതൊക്കെ ഇതിലൊക്കെ പോയിട്ടോ ഒക്കെ സാറ്റിസ്ഫാക്ഷൻ ഇല്ലായിരുന്നു എന്നും. ഇത് അൾട്ടിമേറ്റ് ആയതുകൊണ്ട് എനിക്കും അങ്ങനെയായിരുന്നു. സാറ്റിസ്ഫാക്ഷൻ ഇതിൽ വന്നതിന് ശേഷം വന്നിട്ടുള്ളൂ, വന്നുള്ളൂ. അതുപോലെ ഈ അഖില ഇപ്പൊ പറഞ്ഞപ്പോഴത്തേക്ക് എനിക്കത് മനസ്സിലായി. അതാണ് ഇതാണ് ലാസ്റ്റ്. ഇനി ഒരു സ്റ്റേജിന്റെ ഒരു ഒന്നും അന്വേഷിച്ചു പോവേണ്ട ആവശ്യമില്ല. അത് മനസ്സിലാവും, ഓരോരുത്തർക്കും മനസ്സിലാവും. നമുക്ക് മനസ്സിലാക്കി കൊടുക്കാം. സീമ എന്തായാലും ചുണക്കുട്ടി എന്ന് പറയുന്നത് കേക്കാൻ തന്നെ ഭയങ്കര രസമുണ്ട്. ഞാൻ ഈ 42 വയസ്സായിട്ട് ഒരു കൊച്ചു കുട്ടിയായ പോലെ തോന്നുന്നു എനിക്ക്. അതേപോലെ പാവന ചേച്ചി ഇടയ്ക്ക് ഇങ്ങനെ പുകഴ്ത്തുമ്പോ ഭയങ്കരമായിട്ട് സന്തോഷം തോന്നുന്നു. കലചേച്ചി രണ്ട് ചേച്ചിമാരും എന്നെ ഇടയ്ക്ക് ഇങ്ങനെ പുകഴ്ത്തിക്കൊണ്ടിരിക്കണേ. ഹാപ്പി തോന്നുന്നറിയാമോ? എന്ത് ഹാപ്പി, നമ്മളെ കൊണ്ട് ഒന്നും ചെയ്യാൻ കഴിയാത്ത എന്തെല്ലാം ചെയ്യാൻ. സീമ കാണാൻ കേൾക്കാൻ തന്നെ ഒരു അനുഗ്രഹമായിട്ട് തോന്നിയാണ്. സത്യം ഒന്നുമില്ല. സീമ എന്ന് പറയുമ്പോ തന്നെ ഇപ്പൊ നിങ്ങൾ എല്ലാവരും കൂടിയതാണ് ഇപ്പൊ സീമ. VMC എന്ന് പറയുമ്പോ നമ്മുടെ ഈ കുടുംബം. അതേപോലെ തന്നെ സീമ അങ്ങനെ ആയി ചേച്ചി. ഇത് തുടങ്ങുമ്പോ കുട്ടികളും സുഖമായിട്ടും പറഞ്ഞു യെസ് നമുക്ക് ചെയ്യാം എന്ന് പറഞ്ഞപ്പോ ഒരു പേടിയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇങ്ങനെ ആയി എന്ന് പറയുമ്പോ തന്നെ ഈശ്വര എനിക്ക് ശരിക്കും കിടന്നാല് 2-3 മണിക്കൂറൊക്കെ കിടക്കാൻ പറ്റും. കിടന്ന ഉടനെ ഉറക്കം കിട്ടുന്നു പറഞ്ഞാൽ അത്രയും സമാധാനായി. റൈറ്റ് പേഴ്സൺസ്, റൈറ്റ് മാസ്റ്റേഴ്സ്, റൈറ്റ് ഫ്രീക്വൻസി, അത് കേരളത്തിന്റെ ഒരു ഡിഫറെന്റ് ടൈപ്പ് ഓഫ് സ്പിരിച്വൽ റെവല്യൂഷൻ സ്റ്റാർട്ടായി. സോ അതിന് റൈറ്റ് മാസ്റ്റേഴ്സ് കിട്ടി. അതിലും വലിയ അനുഗ്രഹം എന്താ ചേച്ചി, എനിക്ക് 1 crore കിട്ടിയാലും എനിക്ക് ഇത്രയും ഹാപ്പി ഉണ്ടാവില്ല ചേച്ചി. റൈറ്റ്, ഒരേ തോട്ട്, ഒരേ ലവ്. ഒരു കാര്യം പറയട്ടെ, ഒരു കാര്യം പറയട്ടെ. ഞാനും സീമയും കൂടി ഒരു പ്രാവശ്യം ജഗന്നാഥ് ഘട്ടിൽ പോയി നമ്മള്. ഓർമ്മയുണ്ടോ? ചേച്ചി അത് ഒരു സ്റ്റെപ്പ് സ്റ്റെപ്പ് കേറിയിട്ട് മേലെയല്ലേ അവിടെ കൊറേ ലക്ഷ്മി ദേവിന്റെ അമ്പലം. അവിടെ ഭദ്രീജി വന്നപ്പോ നമ്മൾ അവിടെ 2-3 ദിവസം ക്യാമ്പ് അടിച്ചു നമ്മള്. അപ്പൊ നമ്മൾ അതിന്റെ ബാക്കിലൊക്കെ ഒഴിഞ്ഞ മൈതാനത്ത് കൂടെ അങ്ങനെ നമ്മൾ നടന്നു പോയപ്പോ ഒരു വലിയ കുളം കണ്ടു. അപ്പൊ ആ കുളത്തിന് എത്ര ആഴുണ്ടെന്നോ അതിലെ വെള്ളം നന്നോ മുതലുണ്ടോ ഉടുമ്പുണ്ടോ എന്ന് നോക്കി നിന്ന് നിക്കത്താനെ നടന്നു പോകുന്ന മനുഷ്യ സീമൊരൊറ്റ ചാട്ട അതിലേക്ക് അത് അടിച്ച് 2 rounds നീന്തിട്ട് കേറി. ഞാൻ അവിടെ ഞാൻ പേടിയാണോ അത്ഭുതമാണോ അന്ന് ഞാൻ മനസ്സിലാക്കി സീമ എവിടെ വേണമെങ്കിലും ചാടിയിട്ട് അതിന്റെ ലോത്ത് അതിന്റെ ആഴം നോക്കിട്ട് തിരിച്ചു കേറുള്ളൂ എന്നുള്ളത്. ആൾക്കാര് കൊറേ ആൾക്കാർ അവർക്കൊന്നും ഒന്നും പറയാൻ പറ്റിയില്ല. ശേഷം എന്നോട് കൈ കൊടുക്കാൻ പറഞ്ഞ് കൈ പിടിച്ച് കേറി. ചാടാനൊന്നും ആരെ സഹായം വേണ്ടി അതിലൊറ്റാണ്. അതിൽ പാറുണ്ടോ അല്ലെങ്കിൽ അതിലെന്തൊക്കെ ഉണ്ടാവോ മുള്ളുണ്ടോ ഒന്നും നോക്കിയില്ല.
ഒരൊറ്റ ചാട്ടോ രണ്ട് റൗണ്ട് നീന്തലും കേറലും കഴിഞ്ഞു. ഭദ്രിജി പറഞ്ഞത് സാഹസം ചെയ്യാനാ. ഈ വി എം സി എന്നുള്ള ഈ ഒരു വെജിറ്റേറിയൻ മൂവ്മെന്റ് പോലെ ഒരു സാഹസമാണ്. പക്ഷെ അതങ്ങനെ ചാടിയ കാരണമാണ് സാഹസമായിട്ടുള്ള ഹയ്യർ ഫ്രീക്വൻസി ഉള്ള ഹയ്യർ ലവ് എനർജി ഉള്ള ഇത്രയും അത്ഭുതമായിട്ടുള്ള ദേവതകളെ ഈ വി എം സിക്ക് കിട്ടിയത്. സോ അങ്ങനെ ഒരു അറ്റംപ്റ്റ് ചെയ്തില്ലായിരുന്നെങ്കിൽ എനിക്ക് അത് എനിക്ക് നിങ്ങളോടൊക്കൊപ്പം വർക്ക് ചെയ്യാനുള്ള ഭാഗ്യം ഉണ്ടാവാതെ പോയി. സോ അത് എന്റെ ഭാഗ്യം വർദ്ധിച്ചു. എന്താച്ചാ എനിക്ക് ഓരോരുത്തരിലും എന്നെ എനിക്ക് കാണാൻ കഴിയുന്നു. ഓ എത്ര എനിക്ക് സന്തോഷം. സീമ എന്ന് പറയുന്നത് ഒന്നും അല്ല, സീമ എല്ലാരും കൂടി ഇതാന്ന് പറയുമ്പോ എന്തൊരു സന്തോഷം. ഇത്രയും സ്നേഹം എനിക്ക് കിട്ടിയേച്ചി, എത്ര സ്നേഹം. ഓരോ ഫ്രീക്വൻസി ഇപ്പം പാവന ചേച്ചിയുടെ ആണെങ്കിലും ശിവകല ചേച്ചിയുടെ ഗീതയുടെ ആണെങ്കിലും ദീപുവിന്റെ ആണെങ്കിലും ശില്പയുടെ ആണെങ്കിലും ഇന്നിപ്പോ അഖില ഉച്ചയ്ക്ക് വർത്തമാനം പറഞ്ഞപ്പോ അതൊക്കെ വെറുതെ കിട്ടുകയച്ച ആ എവിടേക്കേ കിടക്കുന്ന ആൾക്കാര്. ഇത്രയും ഓപ്പൺ ഹാർട്ട് ആയിട്ട് നമുക്ക് സംസാരിക്കാനും നമുക്ക് അതിന് ഈ ഇതിന് മാത്രമേ കഴിയുള്ളൂ. യെസ് ചേച്ചി, അവിടെ അസൂയ ഇല്ല, അസൂയ ഇല്ല, ശ്രീകാന്ത് ശ്രീകാന്ത് സാർ ഇന്നലത്തെ ക്ലാസ്സില് പിരമിഡിനെ കുറിച്ചുള്ള എക്സ്പ്ലനേഷൻ അത് കേട്ടിട്ട് എനിക്ക് എന്തൊരു നമ്മളെ സ്വർഗം സൃഷ്ടിക്കുകയാണ്. അതൊരു അത് ഞാൻ അതിലാണ് ഇപ്പോഴും. അതെ, ഞാനത് ഇത്രയും പ്യൂരിറ്റി ഒക്കെ ഇപ്പോഴാണ് ഈ വി എം സി വെച്ചതിന് ശേഷമാണ് ചേച്ചി ഞാൻ അനുഭവിച്ചറിയണത്. എല്ലാവരിലും പലരിലും ആ ഒരു ഫ്രീക്വൻസി വരുമ്പോ ഒരു സാധനയുടെ ആഴം അല്ലെങ്കിൽ ആത്മജ്ഞാനത്തിന്റെ ആ ഒരു ഡീപ്പ് അണ്ടർസ്റ്റാൻഡിങ് വരുമ്പോ എങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഉണ്ട് എന്നുള്ളത് ഞാൻ അനുഭവിച്ചറിയുന്നത് വി എം സി വെച്ചതിന് ശേഷമാണ്, നിങ്ങളുടെ ഒപ്പം കൂടിയതിന് ശേഷമാണ്. ഇനിയും എനിക്ക് കരുണയോട് പ്രവർത്തിക്കാനും സ്നേഹിക്കാനും എവിടെങ്കിലും എന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്യാനൊക്കെ കഴിയുന്നു. നിങ്ങളുടെ ഒക്കെ ഓരോരുത്തരും എന്നെ പഠിപ്പിക്കുകയാണ് ഇനിയും. താങ്ക് യു, താങ്ക് യു സോ മച്ച്, ലവ് യു. താങ്ക് യു പവന ചേച്ചി, ആ കഥയൊക്കെ ഓർമ്മിച്ചതിൽ വീണ്ടും എന്നെ പാസ്റ്റിലേക്ക് കൊണ്ടുപോയതിൽ താങ്ക് യു. ഞാൻ മറന്നുപോയി ചേച്ചി, മറന്നു. ഓർമ്മിച്ചു. യെസ്, താങ്ക് യു സോ മച്ച് ചേച്ചി. ശില്പ താങ്ക് യു. ശില്പ എന്ത് പറയാ, ശില്പയുടെ എക്സ്പീരിയൻസ് വളരെ വളരെ വലുതാണ്. വളരെ ഗ്രേറ്റ് എക്സ്പീരിയൻസ്. മോനെ കുറിച്ചായാലും പറഞ്ഞ എല്ലാ കാര്യവും താങ്ക് യു ശില്പ. അനുഭവിച്ചറിഞ്ഞ പാഠങ്ങൾ അല്ലേ, സൂപ്പർ. യെസ്, ആചരണാത്മകമായിട്ടുള്ള ഒരേ ടൈപ്പ് വ്യക്തികൾ, അതാണ് വി എം സിയുടെ ശക്തി. ഇന്നും എന്നും നമ്മള് ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം നമ്മളെല്ലാം ഈ ഭൂമിയിൽ നിന്ന് പോയാലും ഈ വി എം സി ഇതേപോലെ തന്നെ ഉണ്ടാവണം. സോ നമ്മളായിരിക്കണം ആ മൂലസ്തംഭങ്ങൾ. ഈ മൂലസ്തംഭങ്ങളെ കുറിച്ച് അറിഞ്ഞ് അതേപോലെയുള്ള മാസ്റ്റേഴ്സ് വീണ്ടും വീണ്ടും ഇതിലേക്ക് ആകർഷിക്കപ്പെടട്ടെ എന്ന് ഹൃദയപൂർവ്വം പ്രാർത്ഥിച്ചുകൊണ്ട് താങ്ക് യു. പിന്നെ സ്വർണലതാ മേഡം ഒരു പ്രാവശ്യം ബിയൂരുള്ള സ്വർണലതാ മേഡം ഒരു പ്രാവശ്യം വന്നിരുന്നു. അപ്പൊ എന്നോട് പറഞ്ഞു പ്രകൃതി ദേവതമാരെ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചു എന്നോട്. അപ്പൊ ഞാൻ പറഞ്ഞു ഇല്ല, പ്രകൃതി ദേവതമാരെ കുറിച്ച് കേട്ടിട്ടുണ്ട്, കണ്ടിട്ടില്ല. അപ്പം നമ്മളെ വീട്ടിന്റെ മുന്നില് പൂക്കളൊക്കെ ഉണ്ട്, അതില് കുറേ ചിത്രശലഭങ്ങൾ ഇരിക്കുന്നുണ്ട്. അപ്പൊ പറഞ്ഞു ഇതാണ് പ്രകൃതി ദേവതമാരെ എന്ന് പറഞ്ഞു. എനിക്ക് ശില്പേനെ കണ്ടപ്പോ അതാണ് ഓർമ്മ വന്നത്. സുന്ദരി കുട്ടി അല്ലേ, പൂമ്പാറ്റയെ പോലെ. അപ്പൊ ഞാൻ അപ്പം മുതലേ ഞാന് കൊറേ ചിത്രശലഭങ്ങൾ നോക്കും. നമ്മളെപ്പോഴാണോ അവരെ ശ്രദ്ധിക്കാൻ തുടങ്ങണത്, അപ്പൊ അവര് കൂട്ടത്തോടു കൂടി വരുന്ന അതൊരു പ്രതിഭാസം ഞാൻ ശ്രദ്ധിച്ചു. ഒന്നായിരിക്കും, പക്ഷെ നമ്മൾ അതിനെ ശ്രദ്ധിച്ചും കൊണ്ട് അവിടെ തന്നെ നിൽക്കുകയാണെങ്കിൽ ഒരു കൂട്ടം കൂട്ടായിട്ട് വരും അത്. അപ്പൊ ഇതാണ് പ്രകൃതി ദേവതമാരെ എന്ന് പറഞ്ഞിട്ട് നമ്മൾ അതിനെ നോക്കിക്കൊണ്ടിരിക്കും. എനിക്ക് ശില്പേനെ കണ്ടപ്പോ ആ ഒരു ഫീലിംഗ് ആണ് മനസ്സിൽ വന്നത്. നല്ലൊരു കോംപ്ലിമെന്റ് കേട്ടോ ശില്പ, സൂപ്പർ കോംപ്ലിമെന്റ് ആണിത്. താങ്ക് യു ചേച്ചി. സത്യം പറഞ്ഞ ഈ വി എം സി ഇതൊരു യൂട്യൂബ് ലൈവ് ആണ്, അങ്ങനെയൊന്നും എനിക്ക് ഒരിക്കലും ഇവിടെ സംസാരിക്കുമ്പോ തോന്നിയിട്ടില്ല. എന്തോ കുടുംബക്കാരൊക്കെ സന്ധിക്ക് നമ്മളിങ്ങനെ സ്ത്രീകള് പ്രത്യേകിച്ച് വട്ടം കൂടി എന്ന് എന്തൊക്കെയോ പറയണ പോലെ ഞാൻ പലപ്പോഴും എക്സ്പീരിയൻസ് പറയാറ്. സജ്ജന സാങ്കത്യം. യെസ് പറയൂ.
ഒരു ടെൻഷൻ ഫ്രീ ആയിട്ടൂടെ സംസാരിക്കാൻ എപ്പോഴും തോന്നാറുണ്ട്. എന്തോ എനിക്ക് ഒരുപാട് വർഷമായിട്ട് പരിചയമുള്ള ആൾക്കാരത്തെ എന്തും നടക്കുന്ന കാര്യങ്ങൾ ഞാൻ പറയുന്നു, അത്രേ തോന്നാറുള്ളൂ. ഒരു എന്താ പറയാ, ഭയങ്കര സന്തോഷം എന്ത് പറയുമ്പോഴും മറ്റുള്ളവർ പറയുന്നത് കേൾക്കുമ്പോഴും എന്തോ ഒരു ഭയങ്കര സന്തോഷം തോന്നാറുണ്ട്. അത്രജി പറയാറുണ്ട് ആത്മബന്ധുക്കൾ, ആത്മബന്ധുക്കളാണ് നമ്മളെല്ലാം. ഇനി ആരെങ്കിലും ലാസ്റ്റ് വേർഡ്സ് ഉണ്ടോ? നന്നായി ശില്പ, നല്ല അണ്ടർസ്റ്റാൻഡിങ് കേട്ടോ. അത് അങ്ങനെ ഒരു ഫാമിലി ആയിട്ട് ഫീൽ ആവാൻ കഴിയുന്ന തന്നെ ഏറ്റവും നല്ലൊരു ഗ്രേസ്ഫുൾ എക്സ്പീരിയൻസ് ആണ് മോളു. ഞങ്ങൾക്കും അത് തന്നെ. ഞങ്ങളുടെ ചെറിയ കുട്ടിയാണ് ഇതില് ഞങ്ങളുടെ ശില്പ, ഞങ്ങക്ക് ദീപു ശില്പയൊക്കെ, ഞങ്ങളുടെ കുഞ്ഞാനിയത്തിയും കുഞ്ഞാനിയനും. ഓക്കെ, എന്നാ ശരിയല്ലേ മോളു? ഓക്കെ, താങ്ക് യു. ആ താങ്ക് യു ചേച്ചി, ചേച്ചി താങ്ക് യു. ഗീത താങ്ക് യു. ബൈ 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 ബൈ. ഗുഡ് നൈറ്റ്. Yeah.